السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. قال الله عز وجل: محمد سيد الكونين والثقلين، ني والفريقين من عرب ومن عجم، ألا ف
كذبت وبيت الله لو كنت عاشقا لما سبقتني بالبقاء الحمائم مولاي صل സയ്യിദന മുഹമ്മദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, കേരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, യുവാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല പ്രയാസങ്ങളും വല്ല അദാബുകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമ് പറഞ്ഞതെന്ന ഉസ്താദുമാർ പലരും ഇന്ന് ഖബറില്ല. അതുപോലെ ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിക്കാൻ കാരണക്കാരനായ മഹാനായ വലിയുല്ലാഹി സഈദ് ഉസ്താദ് നവറല്ലാഹു മർഖദ, അതുപോലെയുള്ള ധാരാളം മഹാന്മാരായ ആളുകൾ, സാദാത്യങ്ങൾ, നമ്മിൽ നിന്ന് ഈ അടുത്തും അല്ലാതെയും വിടപറഞ്ഞു പോയ മഹത്തുക്കൾ, അള്ളാഹു അവരുടെ എല്ലാം ഹലറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിലാങ്കട്ട ബദർ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മഹാനായ സഈദ് ഉസ്താദ് നവറല്ലാഹു മർഖദ അവരുടെ ആണ്ട് നേർച്ചയോട് അനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ തുടക്ക ദിവസം മഹാനായ കുമ്പോൽ തങ്ങളവർകൾ ഉദ്ഘാടനം ചെയ്തു തന്നു തുടങ്ങി തന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം ഉസ്താദുമാർ വ്യത്യസ്തങ്ങളായ പ്രസക്തങ്ങളായ വിഷയങ്ങളിൽ ഈ സദസ്സിന്റെ മുമ്പിൽ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. ഇന്ന് തുടക്ക ദിവസമായതുകൊണ്ട് തന്നെ ധാരാളം ഉസ്താദുമാരുടെ വാളുകൾ ഈ മജ്ലിസിൽ ശ്രവിച്ചു കഴിഞ്ഞു. ആശംസാ പ്രസംഗങ്ങളെല്ലാം അർത്ഥഗർഭങ്ങളായ ഉപദേശങ്ങളായി ഈ മജ്ലിസിൽ കേൾക്കാൻ കഴിഞ്ഞു. ഇനി ഒരു ദീർഘമായ വാളിന്റെ ആവശ്യമുണ്ട് എന്ന് ഈ വിനീതന് തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് ഒരൽപകാര്യങ്ങൾ മാത്രം ഈ സദസ്സിനെ ഉണർത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കണം. അള്ളാഹു കബൂലാക്കി തരുമാറാവട്ടെ. അർശിന്റെ തണൽ എന്ന വിഷയത്തിലാണ് സംസാരിക്കാൻ ഏൽപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലുള്ള ജീവിതം കഴിഞ്ഞ് ഈ ദുനിയാവിലുള്ള ജീവിതം അത് പരീക്ഷണാർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ജീവിതമാണ്.
ഈ പരീക്ഷണാർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ ദുനിയാവിലെ ആയുസ്, അത് കഴിഞ്ഞാൽ ഖബറെന്ന് പറയുന്ന ലോകവും കഴിഞ്ഞു. അതിന്റെ ശേഷം മഹ്ശറ വൻസഭയിൽ എല്ലാ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂട്ടുന്ന ഒരു രംഗം വരാനുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ആ ദിവസത്തിനെ കുറിച്ച് ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചത് കാണാം. ആ ദിവസത്തിലെ ദൈർഘ്യവും അതുപോലെ ആ ദിവസത്തിലുണ്ടാകുന്ന ഭയാനകരമായ രംഗങ്ങളും പലതവണ പല സ്ഥലങ്ങളിലായി പല കോലങ്ങളിലായി പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മഹ്ശറ വൻസഭയിൽ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുന്നത് കാണാം, യുഹ്ശറു നാസു യൗമൽ ഖിയാമ ഹിഫാതൻ ഉറാതൻ ഉറല്ല. ശരീരത്തിൽ വസ്ത്രങ്ങളില്ലാതെ, കാലിൽ ചെരുപ്പുകളില്ലാതെ, അതുപോലെ ചേലാക്രമങ്ങൾ പോലും ചെയ്യപ്പെടാത്ത രൂപത്തിൽ എല്ലാ മനുഷ്യന്മാരെയും ആ ലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. വളരെ ഭയാനകരമായ രൂപത്തിൽ ആ മഹ്ശറ വൻസഭയിൽ പല രംഗങ്ങളും നടക്കുന്നുണ്ട്. ഒരു സുറുമക്കോലിന്റെ അകലത്തിൽ മാത്രം കത്തിജ്വലിക്കുന്ന സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. അതുപോലെ കാലിൽ ചെരുപ്പില്ലാത്ത മനുഷ്യന്മാരോ ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നമ്മളുടെ കാലിൽ ചെരുപ്പില്ലാതെ വേണമെങ്കിലും നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ട്. ആ രൂപത്തിലാണ് അല്ലാഹ് സംവിധാനിച്ചത്. എന്നാൽ നാളെ മഹ്ശറയിൽ കാലിൽ ചെരുപ്പില്ലാത്ത മനുഷ്യന്മാർ അവർ നിൽക്കേണ്ട പ്രതലത്തിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ചുട്ടുപഴുത്ത ചെമ്പിനാൽ നിർമ്മിച്ച പ്രതലമാണ് ആ മഹ്ശറ വൻസഭയിൽ ഉണ്ടാവുക എന്ന്. ചുട്ടുപഴുത്ത ചെമ്പിന്റെ പ്രതലത്തിലാണ് കാലിൽ ചെരുപ്പ് പോലുമില്ലാതെ മനുഷ്യന്മാര് നിൽക്കുന്നത്. മാത്രമല്ല, ഇന്ന് കോടാനുകോടി അകലത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ താപം പോലും സഹിക്കാനുള്ള കഴിവില്ലാത്ത നമ്മൾ കേവലം ഒരു ചാൺ മുകളിൽ അല്ലെങ്കിൽ ഒരു സുറുമക്കോലിന്റെ അകലത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ താപവും ഏറ്റു നിൽക്കുന്ന ഒരു രംഗം, അതാണ് മഹ്ശറ. അതാണ് മഹ്ശറയിലുള്ള രംഗം. എന്നാൽ അവിടെ പല ആളുകളും ആ സൂര്യന്റെ താപമേറ്റുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ചില ആളുകളുടെ കാലുകൾ വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ട്, ചില ആളുകളുടെ മുട്ടുവരെ വിയർപ്പിലാണ്, ചില ആളുകളുടെ ഊര അരവരെ വിയർപ്പിലാണ്, ചില ആളുകളുടെ കഴുത്തുവരെ വിയർപ്പിലാണ്, ചില ആളുകൾ മുഴുവനായിട്ടും വിയർപ്പിൽ മുങ്ങിയിട്ടോ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു അവസരം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭയാനകരമായ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ VVIP പരിഗണന കൊടുത്തുകൊണ്ട് ആദരിക്കുകയാണ് എന്ന് പറയുന്നത് കാണാം. ചില ആളുകൾക്ക് അല്ലാഹു തആല വലിയ VVIP പരിഗണന ആ ലോകത്ത് നൽകുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ആളുകളും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ആ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് VVIP പരിഗണന നൽകുന്നതെന്ന് അറിയുമോ? ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അവിടുത്തെ നക്ഷത്രതുല്യരായ സ്വഹാബാ കിറാമിനെ മുന്നിലേക്ക് വിളിച്ചുകൊണ്ട് പറയാണ്, അല്ലയോ ഏഴ് വിഭാഗം ആളുകളുണ്ടോ, ഏഴ് വിഭാഗം ആളുകളുണ്ടോ, ആ ഏഴ് വിഭാഗം ആളുകൾക്കോ ഒരു തണലുമില്ലാത്ത ലോകം വരാനുണ്ടല്ലോ, ഒരു തണലുമില്ലാത്ത ലോകം വരാനുണ്ടല്ലോ, ആ ഒരു തണലുമില്ലാതെ അല്ലാഹുവിന്റെ തണല് മാത്രമുള്ള ലോകത്തോ
അല്ലാഹു അർശിന്റെ തണല് നൽകുന്നു. എല്ലാ ആളുകളും വലിയ പ്രയാസത്തിൽ നിൽക്കുമ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ചില വിവിഐപികളായ ചില വലിയ പരിഗണന ഉള്ള ചില ആളുകളുണ്ടോ, ആ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മഹത്തായ സൃഷ്ടിയായ അർശില്ലയോ, ആ അർശിന്റെ ചുവട്ടിലോ അർശിന്റെ ചുവട്ടിലതാ സ്വർണത്തിലെ നിർമ്മാണം പൂർത്തിയാക്കിയ സ്വർണ നിർമ്മിതമായ കസേലകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുകയാണ്. ചില ആളുകൾ സ്വർണ നിർമ്മിതമായ കസേലയിലോ വിഐപികളായിരിക്കുകയാണോ? ആരാണ് ഏഴ് വിഭാഗം എന്നറിയുമോ? ഓ സഹോദരന്മാരെ, ഓ ഉമ്മമാരെ, ലോകത്തിലെ നേതാവ് ആ ഭയാനകരമായ മഷ്റയിൽ അർശിന്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗത്തെ പറയുമ്പോ ആ ഏതെങ്കിലും ഒരു വിഭാഗത്തിലോ ഞാനെന്നപ്പെട്ടിട്ടുണ്ടോ? ഞാൻ അർശിന്റെ ചുവട്ടിലിരിക്കാൻ യോഗ്യതയുള്ള ആളാണോ? ഒരു വേള ചിന്തിക്കണേ ചെറുപ്പക്കാരെ, ഒരു വേള ആലോചിക്കണേ ഉമ്മമാരെ. സമയം ഏറെ വൈകിയതുകൊണ്ടോ വലിയ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഹബീബായ തങ്ങളോ പറഞ്ഞ ഏഴ് വിഭാഗം നമ്മുടെ സമയത്തിന്റെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എത്രയാണോ പറയാൻ കഴിയുന്നത് അത് മാത്രം പറഞ്ഞ് നമുക്ക് പിരിയേണ്ടതുണ്ടോ? അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഏഴ് വിഭാഗത്തിനെ പറയുമ്പോ അതിൽ ഒന്നാമതായി ലോകത്തിലെ നേതാവ് അർശിന്റെ ചുവട്ടിലിരിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആർക്കാണെന്നറിയുമോ? ഇമാമുൽ ആദിലുൽ. ഹബീബായ തങ്ങള് പറയാൻ നീതിമാനായ ഭരണാധികാരി, നല്ല നീതിയോടുകൂടെ താൻ ഭരണം നടത്തുന്ന ആളുകൾക്കിടയിൽ ഭരണം നടത്തുന്ന ഭരണാധികാരി ഇല്ലയോ? അവർ അർശിന്റെ ചുവട്ടിലാണല്ലോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഭരണാധികാരി എന്ന് പറയുമ്പോ ഉസ്താദെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഞാനല്ലല്ലോ, കോട്ടയം കാസർഗോഡ് ജില്ലയിൽ ഒരു ഭരണവും എനിക്കില്ലല്ലോ, കോട്ടയത്തിലെ പഞ്ചായത്തിൽ പോലും എനിക്ക് ഭരണമില്ലല്ലോ. അതുകൊണ്ട് ഒന്നാമത് പറയുന്ന വിഷയം ഞാൻ ശ്രദ്ധിക്കേണ്ടതില്ല എന്നല്ല സദസ്സിലുള്ള ഒരു കുട്ടി പോലും മനസ്സിലാക്കി പോകരുതോ? കാരണം സഹോദരന്മാരെ, നമ്മളെല്ലാം ഭരണാധികാരികളാണ്. നമുക്കെല്ലാവർക്കും ഭരണം നടത്താനുള്ള ചില മേഖലകളുണ്ടോ? നമ്മൾ നമ്മുടെ സ്വന്തം വീടിന്റെ ഗ്രഹനാഥനല്ലയോ? ആ ഗ്രഹനാഥനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലുള്ള ആളുകളെ ഭരിക്കുന്നതോ ഉപ്പമാരെ, ഭരണാധികാരിയായ പിതാവല്ലയോ? അതുപോലെ ഒരു മഹലിലെ പ്രസിഡന്റായി ജീവിക്കുന്ന ആളോ, ഒരു ജമാഅത്തിലെ സെക്രട്ടറിയായി ജീവിക്കുന്ന ആളോ, അദ്ദേഹവും ഭരണാധികാരിയല്ലയോ? അദ്ദേഹവും ആ നാട്ടിലുള്ള കാര്യങ്ങളെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളല്ലയോ? അതുപോലെ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുണ്ടെങ്കിലോ, മോനെ നീതിയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിലോ അല്ലാന്റെ കോടതിയിൽ കുടുങ്ങും കേട്ടോ.
ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ല നീതിയോടെ ഭരണം നടത്തുക, നീതിയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, ഇത് അർശിലെ തണലി അല്ല നൽകാനുള്ള ഏറ്റവും വലിയ യോഗ്യതയാണ്. മുഹമ്മദ് മുസ്തഫ. ഓ സഹോദരന്മാരെ, അറിയില്ലേ ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ ഖലീഫമാരായ ധാരാളം ഖുലഫാഉർ റാശിദീങ്ങളില്ലയോ, ആ ഖലീഫമാര് മുഴുവനും സുബ്ഹാനല്ലാഹ് ഇസ്ലാമിക ഭരണം നടത്തുമ്പോ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നീതിയോടുകൂടെ ഭരണം നടത്തുക എന്ന് കാണിച്ചു തന്നതാണ്. ഭരണം നടത്തുന്ന ആളുകൾ തന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കോ താൻ ഭരിക്കുമ്പോ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകാൻ പാടില്ല, അത് നീതിയില്ലാത്ത ഭരണമാണ്. അതുപോലെ തന്റെ കുടുംബക്കാരായ ആളുകളുണ്ടാവും, ആ ആളുകൾക്ക് ഏത് രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ വേണമെങ്കിലോ ഞാൻ ഭരിക്കുമ്പോൾ അനുവദിച്ചു കൊടുക്കുമെന്ന നിലക്കോ ഭരണം നടത്തുന്നത് നീതിയുള്ള ഭരണമല്ല. സുബ്ഹാനല്ലാഹ്. അറിയില്ലേ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിയുടെ പര്യായമാണല്ലോ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി വരെ പറഞ്ഞ ആളല്ലേ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണത്തിലില്ല ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ എന്റെ സദസ്സിന്റെ മുന്നിൽ വെക്കുകയാണ്. അവിടുന്ന് ഭരണം നടത്തുമ്പോ ആ നാട്ടിലില്ല, അതുപോലെ ഇസ്ലാമിലെ ശരീഅത്തുകൾക്കോ എതിര് ചെയ്തുകൊണ്ട് ആര് തന്നെ ജീവിച്ചാലും അവിടുന്ന് യാതൊരു ആനുകൂല്യവും നൽകുന്നില്ല, യാതൊരു തരത്തിലുള്ള ഇളവും നൽകുന്നേ ഇല്ല. സ്വന്തം മകൻ തെറ്റ് ചെയ്താലും മറ്റുള്ള ആളുകളെ എങ്ങനെയാണോ ശിക്ഷിക്കുന്നത് അതുപോലെ ശിക്ഷിച്ച് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത നേതാവാ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പൊതുജനങ്ങളോട് വല്ല കാര്യങ്ങളും കൽപ്പിക്കുകയാണെങ്കിൽ, ജനങ്ങളെ നിങ്ങൾ ഈ രൂപത്തിലെല്ലാം ജീവിക്കണമെന്നൊരു പൊതു കൽപ്പന, ഒരു ഉത്തരവ് മഹാനവറുകൾ പുറപ്പെടുവിപ്പിക്കുകയാണെങ്കിൽ, അതുപോലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്നുള്ള വിരോധന മഹാനവറുകൾ ആ രാജ്യത്ത് പാസാക്കുകയാണെങ്കിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ജമാ അഹ്ല ബൈതി, സ്വന്തം കുടുംബക്കാരെ ആദ്യം ഒന്ന് വിളിച്ചു കൂട്ടി. മഹാനവറുകൾ സ്വന്തം കുടുംബത്തിലുള്ള മെമ്പർമാരെ വിളിച്ചുകൂട്ടും. എന്നിട്ട് അവരോട് മഹാനവറുകൾ പറയും, ഞാനിതാ ഈ നാട്ടിൽ ഇന്ന് ഇന്ന് ഒരു വിഷയം നടപ്പാക്കാൻ പോകുകയാണ്. ഇന്നീ നഹൈതു നാസ കദാ വകദാ, ഇന്നാലിന്ന വിഷയം ചെയ്യരുത് എന്ന് ഞാനിതാ ജനങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അതുകൊണ്ടോ ഞാൻ ആ കൽപ്പിച്ച കൽപ്പന നിങ്ങളും അനുസരിച്ചു കൊള്ളണം. നിങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ജനങ്ങളെ എങ്ങനെയാണോ ശിക്ഷിക്കുന്നതോ അതിന്റെ ഇരട്ടി നിങ്ങളെ ഞാൻ ശിക്ഷിക്കുമെന്നോ സ്വന്തം കുടുംബക്കാരെ മഹാനവറുകൾ ആദ്യം തന്നെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയാൻ. എന്നിട്ട് അവിടുന്ന് പറയും, കുടുംബക്കാരെ, ജനങ്ങൾ എന്റെ കുടുംബമാണ് എന്ന നിലക്ക് നിങ്ങളിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. ഏതുപോലെ പക്ഷി മാംസത്തിലേക്ക് നോക്കുന്നത് പോലെ, കഴുകൻ മാംസം കണ്ടാൽ കൊതിയോടുകൂടെ നോക്കുന്നത് പോലെ ഈ രാജ്യത്തിലെ ജനങ്ങളെ നിങ്ങളെ നോക്കും. എന്തിനാണെന്നറിയുമോ? നിങ്ങളെങ്ങാനും ഞാൻ കൽപ്പിച്ച കൽപ്പനയ്ക്ക് എതിര് ചെയ്യുന്നത് കാണുമോ? നിങ്ങളെങ്ങാനും എതിര് ചെയ്യുന്നുണ്ടോ? എന്നീ രാജ്യത്തിലെ ജനങ്ങളെ സസൂക്ഷ്മം നിങ്ങളെ നിരീക്ഷിക്കുന്നതാണോ?
അതുകൊണ്ട് കുടുംബക്കാരെ, ഞാനിതാ നാട്ടിൽ ഇന്നാലിൽ നിയമങ്ങൾ നടപ്പാക്കാൻ പോവുകയാണ്. അതാദ്യമായി അനുസരിക്കേണ്ടത് എന്റെ കുടുംബമായ നിങ്ങളാണ് കേട്ടോ. നിങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷ ഞാൻ നൽകുന്നതാണോ? ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആളുകളെ സ്വന്തം കുടുംബമാണ് എന്നത് മാത്രം പരിഗണിച്ചുകൊണ്ട് വലിയ വലിയ ഉദ്യോഗം നൽകുന്ന ആധുനിക ഭരണകർത്താക്കൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതില്ലേ? വിദ്യാഭ്യാസപരമായോ മറ്റോ ഒരു യോഗ്യതയുമില്ലാത്ത ആളുകളെ കുടുംബമാണ്, ബന്ധമുള്ള ആളാണ് എന്ന നിലക്കോ വലിയ വലിയ ഉദ്യോഗങ്ങളിലേക്കോ യാതൊരു അർഹതയുമില്ലാതെ കടത്തിവിടുന്ന ആധുനിക ഭരണാധികാരികൾ മഹാനായ സയ്യിദനാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണത്തിൽ നിന്നോ വിലയിരുത്തിയിട്ട് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ടോ? അറിയില്ലേ സഹോദരന്മാരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ആ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വന്തം മകൻ ഒരിക്കൽ കള്ളുകുടിച്ചു പോയി. ആ മകൻ കള്ളുകുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണത്തിലുള്ള മിസ്ര എന്ന് പറയുന്ന നാട്ടിലുള്ള ഗവർണറാണ് മഹാനായ അംറു ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. അംറു ഇബ്നു ആസ് തങ്ങളിലൊരു നാട്ടിലെ ഗവർണറാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണത്തിലുള്ളൊരു ഗവർണറാണ് ഒരു നാടിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോലെയുള്ള സ്ഥാനമാണോ? മഹാനായ അംറു ഇബ്നു ആസ് തങ്ങൾക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണകാലത്തുള്ളത് ആ മിസ്റിൽ നിന്ന്, ആ അംറു ഇബ്നുൽ ആസ് ഗവർണറായി നിൽക്കുന്ന രാജ്യത്ത് നിന്നോ അതേ ഖലീഫയായ അമീറുൽ മുഅ്മിനീനായ രാജാവായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാകുന്ന അബ്ദുറഹ്മാൻ എന്നവരോ മദ്യം കുടിക്കുകയാണ്. മദ്യം കുടിച്ച ആളുകൾക്ക് ഇസ്ലാം നടപ്പാക്കുന്ന ഒരു ശിക്ഷയുണ്ടോ? ആ ശിക്ഷ സാധാരണ എല്ലാ ആളുകളും കാണുന്ന രൂപത്തിൽ പരസ്യമായിട്ടാണ് നടപ്പാക്കാറുള്ളത്. എന്നാൽ മഹാനായ അംറു ഇബ്നു ആസ് തങ്ങളാകുന്ന ഗവർണർ ചിന്തിക്കുകയാണ്, ഈ തെറ്റ് ചെയ്ത ആള് ആരാ? ഇത് ഖലീഫയുടെ പുല്ലുമോനല്ലേ? രാജാവിന്റെ മകനല്ലേ? ങ്ങളോ ഉമർബനിൽ ഖത്താബാകുന്ന ഭരണാധികാരിയുടെ മകനല്ലേ എന്ന നിലക്കോ അഖാമൽ ഹദ്ദ അലാ അബ്ദുറഹ്മാൻ ഇബ്നു അംറ ലാക്കിൻ ലൈസ അമാമൽ നാസ്. എല്ലാ ജനങ്ങളെയും ആളുകൾക്ക് ഇടയിൽ നിർത്തിയിട്ടാണ് ശിക്ഷ നടപ്പാക്കാറുള്ളത്. എന്നാൽ ഖലീഫയുടെ മകനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനായ അബ്ദുറഹ്മാനിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചപ്പോൾ മഹാനായ അംറു ഇബ്നുൽ ആസ് തങ്ങളെ ശിക്ഷ നടപ്പാക്കുകയാണ്. പക്ഷേ ലൈസ അമാമല്ലാസ്, ജനങ്ങളുടെ മുന്നിൽ വെച്ചല്ല നടപ്പാക്കിയത്. കാരണം ഭരണാധികാരിയുടെ മകനല്ലേ, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് എങ്ങനെയാണ് ഞാൻ ശിക്ഷ നടപ്പാക്കുക? ആരും അറിയാതെ ശിക്ഷ എങ്ങനെ നടപ്പാക്കുകയാണ്? ഓ സഹോദരന്മാരെ, ഫലമ്മാ ഖദിമ ഇബ്നു ഉമർ ഇലൈഹിം അആദ ഉമറുൽ ഹദ്ദ, അങ്ങനെ മിസ്റിൽ നിന്ന് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പുല്ലുമോനെ പിതാവാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സമീപത്തേക്ക് ചെന്നു. അവിടുന്ന് വിശേഷങ്ങൾ ആ പിതാവിനോട് പറഞ്ഞു. ഞാൻ അറിയാതെ കള്ളുകുടിച്ചു പോയി. അംറു ഇബ്നുൽ ആസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഗവർണർ എന്നെ ഹദ്ദ് ചെയ്തു, എന്റെ മേലിൽ ശിക്ഷ നടപ്പാക്കി. പക്ഷേ സാധാരണ എല്ലാ ആളുകളെയും ശിക്ഷിക്കുന്നത് പോലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചെല്ലാം ശിക്ഷിച്ചിട്ടേ ഇല്ല. ജനങ്ങളുടെ മുന്നിൽ നിന്നോ
ഭരണാധികാരിയുടെ മകൻ എന്ന നിലക്ക് എല്ലാ ഗവർണറും ശിക്ഷിച്ചില്ല. ഇന്ന് കാണുന്ന ഭരണാധികാരികളാണെങ്കിൽ അവരാ ഗവർണർക്ക് വിളിച്ചിട്ട് വല്ല പാരിതോഷികങ്ങളും അയച്ചു കൊടുക്കും. കാരണോ, എന്റെ മകന്റെ ഭാഗത്തുണ്ടായ ഒരു കേസ് ആരും അറിയാതെ ഒത്തുതീർപ്പാക്കിയല്ലോ, എന്റെ മകന്റെ ഭാഗത്തുണ്ടായ ഒരു പിഴവ് ആരും അറിയാത്ത രൂപത്തിൽ ഒത്തുതീർപ്പാക്കിയല്ലോ എന്ന നിലയ്ക്ക് ഇന്നത്തെ ഭരണാധികാരികൾ ആ ആളുകൾക്ക് വല്ല പാരിതോഷികവും കൊടുത്തേക്കും. എന്നാൽ ഈ വിഷയം അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മകൻ പിതാവാകുന്ന ഭരണാധികാരിയാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? രണ്ടാമത് ജനങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായി തന്റെ മകന്റെ മേൽ ശിക്ഷ നടപ്പാക്കുകയാ. ഇതാണ് നീതിയുള്ള ഭരണാധികാരികൾ. സ്വന്തം മകനാണ് തെറ്റു ചെയ്തതെങ്കിലും തന്റെ ഭരണത്തിലിരിക്കുന്ന പ്രജകളെല്ലാവരും സമന്മാരാണ്. അവിടെ ചില ആളുകൾക്ക് പ്രത്യേകമായ പരിഗണനയോ ചില ആളുകളെ പരിഗണിക്കാതിരിക്കുകയോ തന്റെ പാർട്ടിക്കാര് വന്നാൽ അതെല്ലാം സാധിപ്പിച്ചു കൊടുക്കുക, എന്നാൽ എതിർ പാർട്ടിക്കാരൻ വന്നാൽ ഒന്നും നൽകാതിരിക്കുക. ഈ രൂപത്തിലുള്ള സ്വഭാവം അത് നീതിയുള്ള ഭരണാധികാരികളുടെ സ്വഭാവമല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോ സ്വന്തം മകന്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെങ്കിൽ പോലും സാധാരണ ജനങ്ങളെ എങ്ങനെയാണോ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് അതുപോലെ മകനെയും ശിക്ഷിച്ച് മാതൃക കാണിക്കുന്നു. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് മാത്രമല്ല, പല നാട്ടിലും പല ഗവർണർമാരെയും പല ഉദ്യോഗസ്ഥന്മാരെയും നിയമിച്ചിട്ടുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോ. ഇടക്കിടയ്ക്ക് ആ നാട്ടിലുള്ള ആളുകളെ വിളിച്ചിട്ട് ചോദിക്കൂ, നമ്മൾ നിശ്ചയിച്ചതെന്ന ഗവർണറെ കൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? നമ്മൾ ഏൽപ്പിച്ചതെന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടോ? സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങളെ നാട്ടുകാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ചാർജുള്ള എസ് ഐ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാർജുള്ള ഉദ്യോഗസ്ഥനില്ലയോ, ഞാൻ ഏൽപ്പിച്ച ഗവർണർ ഇല്ലയോ, ആ ഗവർണറെ കൊണ്ട് പൊതുജനമായ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് ജന്മ അന്വേഷിക്കുന്നു. ഏതെങ്കിലും ഒരു ഗവർണറെ കൊണ്ടോ തന്റെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ആൾക്കോ വല്ല പ്രയാസവും നേരിട്ടു എന്ന് മഹാനവരിൽ അറിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ആ ഉദ്യോഗസ്ഥന്റെ പേരിലും മഹാനവരിൽ നീതിയുക്തമായ തീരുമാനമെടുക്കുകയാണ്. അറിയില്ലേ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മിസ്റിലെ ഗവർണറാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഏൽപ്പിച്ച ആളാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഒരു മകനുണ്ടോ? ആ മകനതാ അല്ലദീ തസാബഖ മഅ റജുലിൻ മിൻ അഹ്ലി മിസ്റ്, മിസ്റിലുള്ള ഒരാളുമായിട്ടൊരു മത്സരം നടത്തി. ഗവർണറുടെ മകൻ പറയുന്ന ഗവർണറുടെ മകനാണ്. ആ മകനതാ നാട്ടിലുള്ള ഒരാളുമായിട്ടൊരു മത്സരം നടത്തുകയാണ്. ആ മത്സരം നടത്തിയപ്പോ ആ നാട്ടിലുള്ള മനുഷ്യൻ ഭരണാധികാരിയായ ഗവർണറായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനെ അങ്ങ് പരാജയപ്പെടുത്തിക്കളഞ്ഞു. പറയുന്ന ഗവർണറുടെ മകൻ നാട്ടിലുള്ള ഒരാളുമായിട്ടൊരു മത്സരം നടത്തുകയാണ്. ആ മത്സരത്തിൽ ഈ ഗവർണറുടെ മകനെ ഈ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ തോൽപ്പിച്ചു കളഞ്ഞു. മത്സരമായാൽ ഒരാള് ജയിക്കും മറ്റേ തോൽക്കും, അത് സാധാരണയാണ്. പക്ഷേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആ മകനെ സാധാരണക്കാരനായ
നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ അങ്ങ് പരാജയപ്പെടുത്തിയപ്പോ ഫളറബഹു ഇബ്നു അംറ് ബിനിൽ ആസ് അംറ് ബിനിൽ ആസ് ആകുന്ന ഗവർണറുടെ മകൻ ഈ മനുഷ്യനെ അങ്ങ് അടിച്ചു. സഹോദരന്മാരെ ആലോചിക്കണേ, ഒരു പോലീസുകാരന്റെ മകൻ. ഞാൻ ഈ കാലഘട്ടത്തിലുള്ള സംഗതികളുമായിട്ട് തുലനം ചെയ്തു തരികയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൻ നാട്ടിലിൽ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനെ അടിച്ചാൽ ഏത് സ്ഥലത്ത് നിന്ന് നമ്മളെ പരാതി പറഞ്ഞാലും ആ കേസ് പൊന്തൂല, ആ കേസ് എവിടെയും കാണാനുണ്ടാകൂല, ആ കേസ് തുമ്പില്ലാതെ മാറ്റിക്കളയാറല്ലേ പതിവുള്ളത്. എന്നാൽ അംറു ബിനിൽ ആസ് ആകുന്ന ഗവർണറുടെ മകന നാട്ടിലുള്ള ഒരു സാധാരണ ചെറുപ്പക്കാരനെ അടിച്ചപ്പോ ഫാതറജുലു ഇലാ അമീരിൽ മുഅ്മിനീന, ആ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ ഉമറു ബിനിൽ ഖത്താബാകുന്ന അമീരുൽ മുഅ്മിനീന്റെ സവിധത്തിലേക്ക് വരികയാണ്. എന്തിനാ വന്നതെന്നറിയുമോ? വശക്കാലഹു മാകാന മിനി ബിനി അംറ് ബിനിൽ ആസ്, അംറു ബിനിൽ ആസിന്റെ മകനിൽ നിന്ന് ഉണ്ടായതായ വിഷയങ്ങളോ ഉമറു ബിനിൽ ഖത്താബിന്റെ മുന്നിൽ അങ്ങ് അവതരിപ്പിക്കുന്നു. നിങ്ങൾ മിസ്ർ എന്ന് പറയുന്ന നാട്ടിൽ ഗവർണറായി നിശ്ചയിച്ച അംറു ബിനു ആസ് തങ്ങളില്ലേ, ആ അംറു ബിനു ആസ് തങ്ങളുടെ മകനുമായിട്ട് ഞാനൊരു മത്സരം നടത്തി. ആ മത്സരത്തിൽ ഞാൻ ആ മകനെ പരാജയപ്പെടുത്തിയപ്പോ അയാളെ എന്നെ അടിച്ചു തങ്ങളേ, അയാളെന്നെ മറുതിച്ചു തങ്ങളേ. ആ സമയത്ത് മഹാനായ നീതിമാനായ ഭരണാധികാരിയാകുന്ന ഉമറു ബിനുൽ ഖത്താബ് തങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? മഹാനവരികളതാ മിസ്റിലുള്ള ഗവർണറോട് വരാൻ പറയുന്നു. തന്റെ മകനെയും കൂട്ടിയിട്ട് ഖലീഫയുടെ മുന്നിലേക്ക് വരാൻ പറയാ. അംറു ബിനിൽ ആസ് തങ്ങളും മകനും കൂടെ അമീറുൽ മുഅ്മിനീനായ ഉമറു ബിനുൽ ഖത്താബ് തങ്ങളുടെ സമീപത്തങ്ങ് വന്നു നിൽക്കുകയാണ്. ആ സമയത്ത് ഉമറു ബിനുൽ ഖത്താബ് തങ്ങളെ ചെറുപ്പക്കാരനില്ലേ, അംറു ബിനുൽ ആസിന്റെ മകനോട് അടികെട്ടിയ ചെറുപ്പക്കാരനില്ലേ, ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറയുന്നു, ഫഅമറ ഉമറു ബിനുൽ ഖത്താബ് അർറജുലൽ മിസ്രിയ ബിഅൻ യളരിബ ഇബ്നു അംറു ബിനിൽ ആസ്, അംറു ബിനിൽ ആസ് ആകുന്ന ഗവർണറുടെ മുന്നിൽ വെച്ചു ആ ഗവർണറുടെ മകനെ തിരിച്ച് അടിക്കാൻ വേണ്ടിയിട്ടോ ഉമറു ബിനിൽ ഖത്താബ് ചെറുപ്പക്കാരനോട് പറയുന്നു. അങ്ങനെ നീതി കാണിക്കുന്നു സയ്യിദുന ഉമറു ബിനുൽ ഖത്താബ്. സ്വന്തം ഭരണത്തിൽപ്പെട്ട ഭരണകർത്താവായ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ് അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. ആ അംറു ബിനുൽ ആസ് തങ്ങളുടെ മകന്റെ ഭാഗത്തൊരു പിഴവുണ്ടായപ്പോ അവിടുന്ന് സ്പോട്ടിൽ അതിന് പരിഹാരം കാണിച്ചു കൊടുക്കുക. ഏത് ഭരണാധികാരിയുടെ മക്കളായിരുന്നാലും ഉമറിന്റെ ഭരണത്തിൽ നീതിയില്ലാതെ പോവാൻ പാടില്ല. അറിയുമോ സഹോദരന്മാരെ, മഹാനായ ഉമറു ബിനുൽ ഖത്താബ് തങ്ങള് ഒരു മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ തൂങ്ങി അങ്ങ് ഉറങ്ങിപ്പോയി. ചില ആളുകളൊക്കെ ഉണ്ടാവും വാലിന്റെ മജ്ലിസിൽ വന്ന് നല്ല ഉറക്കുറങ്ങുന്ന ആളുകൾ. ഈ നാട്ടിലൊന്നും അങ്ങനത്തെ ആളുകൾ ഉണ്ടാകൂല. മഹാനായ ഉമറു ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് മഹാനവറുകൾ പകൽ സമയത്ത് ഒരു മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കാൻ അപ്പയാണ് തൂങ്ങി ഉറങ്ങിപ്പോകുന്നത്. അപ്പൊ ആളുകൾ ചോദിച്ച, അമീറുൽ മുഅ്മിനീൻ അങ്ങേക്ക് കുറച്ചൊന്ന് ഉറങ്ങിക്കൂടെ, എന്തിനാണ് ഈ ആളുകൾ കാണുന്ന സദസ്സിൽ വന്നിങ്ങനെ തൂങ്ങി ഉറങ്ങുന്നത്?
അങ്ങനെയാണ് വലിയൊരു മജ്ലിസിൽ വന്നിട്ട് സുബ്ഹാനല്ലാഹ് തൂങ്ങി ഇങ്ങനെ ഉറങ്ങുന്ന ചില മനുഷ്യന്മാര്, അത് വഷളത്തരമാണ്, അതൊരു നല്ല സ്വഭാവമല്ല. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ജുമാക്ക് പോയാൽ സുബ്ഹാനല്ലാഹ് ഖുതുബ തീർന്ന അടുത്തുള്ള ആളിങ്ങനെ അടിച്ചു വിളിക്കണം, മോനെ തീർന്നിട്ടുണ്ട് നിസ്കാരം തുടങ്ങുകയാണ്. ഖുതുബക്ക് ഉസ്താദ് മിമ്പറിൽ കയറുന്നത് ആൾ കണ്ടിട്ടുണ്ടാവും, ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടാവൂല. കാരണം ഇറങ്ങിയിട്ട് ഇഖാമത്ത് കൊടുക്കുമ്പോൾ മറ്റേ ആളിങ്ങനെ തട്ടും, എഴുന്നേറ്റോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉറങ്ങുന്ന ചില മനുഷ്യന്മാരുണ്ടാവും ഈ നാട്ടിലൊന്നും ഉണ്ടാകില്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ, നല്ല വിഷയങ്ങളിൽ നല്ല ഉത്സാഹം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. മഹാനായ അമീറുൽ മുഅ്മിനീൻ അവിടുന്ന് പകൽ സമയത്ത് ഇങ്ങനെ ഉറങ്ങുന്നത്, തൂങ്ങി ഉറങ്ങി പോകുന്നത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് ജനങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഓ തങ്ങളെ, നിങ്ങൾക്കൊന്ന് ഉറങ്ങിക്കൂടെ, അങ്ങേക്കൊന്ന് ഉറങ്ങിക്കൂടെ. ആ സമയത്ത് ഭരണം നടത്തുന്ന ഭരണാധികാരിയായ ഉമർ ബിൻ ഖത്താബിന്റെ മറുപടി എന്താണെന്നറിയോ? ജനങ്ങളെ, ഞാൻ എങ്ങനെയാ ഉറങ്ങുക, ഞാൻ എങ്ങനെയാണ് ഉറങ്ങുക? പകൽ സമയത്ത് ഏതെങ്കിലും ഒരു ചെറിയ സമയത്ത് ഞാൻ ഉറങ്ങിയാൽ ഭരണാധികാരിയാകുന്ന എന്നെ വല്ല ആവശ്യത്തിനും സമീപിക്കുന്ന ആളുകൾ ഉണ്ടാവൂലേ? ആ ആളുകൾ വരുമ്പോ ഞാൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ അവര് പേടിച്ചിട്ട് തിരിച്ചു പോകും. അങ്ങനെ ഞാനെങ്ങാനും പകൽ സമയത്ത് ഉറങ്ങിയാൽ, ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട ഞാൻ ഉറങ്ങിയാൽ, ജനങ്ങളുടെ ഇടപാടുകൾ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ബാധ്യതകളോ, ആ ബാധ്യതകളിൽ ഞാൻ പിഴവ് വരുത്തൂലേ? ആ ബാധ്യത ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയാ ജനങ്ങളെ ഞാൻ പകൽ സമയത്ത് ഉറങ്ങുക, എന്നാ തങ്ങളെ രാത്രി അങ്ങേക്ക് ഉറങ്ങിക്കൂടെ? അപ്പോഴാണ് അവിടുന്ന് പറയുന്നത്, ജനങ്ങളെ, രാത്രി സമയത്തെങ്ങാനും ഉമറെ എല്ലാം മറന്ന് അല്പസമയം ഉറങ്ങിയാൽ ഈ ഉമറിന് അല്ലാഹ് ആരാധിക്കാൻ സമയം എവിടെ? വലിയ വലിയ മഹാന്മാര് ഉറക്കമിളച്ചുകൊണ്ട് രാത്രി സമയത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോ ഈ ഉമറങ്ങനെ ഉറങ്ങാനാ? ഈ ഉമറിനെങ്ങനെ ഉറക്കം വരാനാ? ഉത്തരവാദിത്വ ബോധമുള്ള, സുബ്ഹാനല്ലാഹ് ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ കനബോധം കൊണ്ടോ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് രാത്രി സമയത്ത് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഓ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗമായിട്ട് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചത് അൽ ഇമാമുൽ ആദിലോ, നീതിമാനായ ഭരണാധികാരിയ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വാർത്ത വായിച്ചു. എന്താ വാർത്ത വായിച്ചത്? ഏകദേശം കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അടുത്ത് മുമ്പിലെത്തിയപ്പോഴാണ് ആ വാർത്ത കണ്ടത്. എന്താ കണ്ടത്? കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ അണികളായ പ്രതികൾക്ക് സുഖവാസമാണ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കാണാനിടയായി. ഇപ്പൊ ഭരിക്കുന്ന ഭരണാധികാരികളുടെ അണികളായ ആളുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകർ, ഞാനിവിടെ രാഷ്ട്രീയം പറയുകയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ ആളായി സംസാരിക്കുകയോ ഒന്നുമല്ല, മറിച്ചോ ഇന്നുള്ള നമ്മുടെ ആധുനിക യുഗത്തിലുള്ള സംഭവങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഭരണം നടത്തുന്ന ആളുകളുടെ
പ്രവർത്തകരും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുമായ പ്രതികൾ എന്തൊക്കെയോ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട ആ പ്രതികൾക്ക് ജയിലിൽ പോലും സുഖവാസമാണ് ലഭിക്കുന്നത്. ഇതെങ്ങനെയാ ഒരു നീതിയുള്ള ഭരണാധികാരിയുടെ ഭരണത്തിൽ സംഭവിക്കുക? നീതിയോടുകൂടെ ഭരിക്കുന്ന ആളുകളാണെങ്കിൽ കണ്ടില്ലേ, നേരത്തെ സ്വന്തം മകനായ അബ്ദുറഹ്മാനെ പിടിച്ച് ശിക്ഷിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ വീട്ടുകാരനല്ലേ, കുടുംബക്കാരനല്ലേ, പാർട്ടിക്കാരനല്ലേ, പ്രവർത്തകനല്ലേ, ഈ നോട്ടമൊന്നും പാടില്ല. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, ഓ ഭരണാധികാരികളെ, ഇന്ന് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളോ, ഉമർ തങ്ങളെ ഒന്ന് പഠിക്കണം കേട്ടോ, ഉമർ തങ്ങളെ വിലയിരുത്തണം കേട്ടോ. ഭരണം കിട്ടുമ്പോഴേക്ക് പിന്നീടോ നല്ല സുഖസുന്ദരമായ ജീവിതമാണ്, 5-star ഹോട്ടലുകളിലൂടെയുള്ള കറക്കമാണ്, സുബ്ഹാനല്ലാ, ലോക രാജ്യങ്ങൾ മുഴുവനും സഞ്ചരിച്ച് കറങ്ങി തീർക്കലാണ്. ഈ രാജ്യത്തിൽ അണികളുടെ പ്രയാസങ്ങളൊന്നും തന്നെ നോക്കാതെ മറ്റു രാജ്യങ്ങളിലൂടെ ഇങ്ങനെ പറന്നു നടക്കുന്ന ഭരണാധികാരികളല്ലല്ലോ ജനങ്ങൾക്ക് വേണ്ടതോ. ഓ സഹോദരന്മാരെ, അറിയില്ലേ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങളെ ഭരണം നടത്തുമ്പോ അവിടുത്തെ മുന്നിൽ ഏതാ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളുടെ തളിക എന്ന് കൊണ്ടുവെക്കുന്നു. ചോദിച്ചു ഭരണാധികാരിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങള്, എന്തേ ഇന്ന് നല്ല ഭക്ഷണമാണല്ലോ ഉള്ളത്? ഇത് ചോദിച്ചപ്പോ സേവകരായ ആളുകൾ പറഞ്ഞു, അല്ലയോ തങ്ങളെ, ഇത് അമീറുൽ മുഅ്മിനീനായ അങ്ങേക്ക് വേണ്ടിട്ടോ ഞങ്ങൾ സ്പെഷ്യലായി ഉണ്ടാക്കിയ ഭക്ഷണമാണ് കേട്ടോ, ഇത് സാധാരണ ആളുകൾക്കുള്ള ഭക്ഷണമല്ല, ഇത് ഭരണാധികാരിയായ അങ്ങേക്ക് വേണ്ടിട്ടോ ഞങ്ങൾ സ്പെഷ്യലായി ഉണ്ടാക്കിയ ഭക്ഷണമാ. ഇത് കേട്ടപ്പോ മഹാനായ ഉസ്മാൻ അഫ്ഫാൻ നിങ്ങൾ അവരോട് പറഞ്ഞില്ലേ, ആ ഭക്ഷണം എന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ എടുത്തു കൊണ്ടുപോകണം, ഈ ഉസ്മാൻ ഭരണം നടത്തുമ്പോ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ എന്തു ഭക്ഷണമാണോ കഴിക്കുന്നത് അതിലപ്പുറമുള്ളൊരു ഭക്ഷണോ എനിക്ക് ആവശ്യമില്ല, എനിക്ക് തരേണ്ടതില്ല. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇതാണ് ഭരണാധികാരികൾ. സുബ്ഹാനല്ലാ, ഭരണം കിട്ടുമ്പോഴേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്ഥാനം കിട്ടുമ്പോഴേക്കോ ആ ഭരണീയരായ ആളുകളെ കുറിച്ച് ചിന്തിക്കാതെ നാട്ടിൽ അവന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ ചില ആളുകളുടെ അല്ലെങ്കിൽ ചില വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കൊത്ത് ഭരണം നടത്തുന്നതോ ഒരിക്കലും അത് നല്ല ഭരണമല്ല, അത് നല്ല സ്വഭാവമല്ല. ഓ സഹോദരന്മാരെ, നിങ്ങൾ വീട് വരയ്ക്കുന്ന ഭരണാധികാരിയല്ലേ? അതുപോലെ പല സംഘങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന ആളുകളല്ലേ? അതുപോലെ പല ജമാഅത്തിന്റെയും അതേ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്മിറ്റി ഭാരവാഹികളല്ലേ? ഏത് സംഘടനയുടേതാണെങ്കിലോ, ഏത് ജമാഅത്തിന്റേതാണെങ്കിലോ, ഏത് സംഘത്തിൻ്റെതാണെങ്കിലോ നമ്മൾ തലപ്പത്തിരിക്കുന്ന സംഘടന സംഘങ്ങളില്ലയോ അവിടെ നീതിയോടെ പെരുമാറണം കേട്ടോ, തുല്യമായി പെരുമാറണം കേട്ടോ, എല്ലാ മക്കളോടും ഒരുപോലെ പെരുമാറണേ ഉപ്പമാരെ, ഒരേ സ്നേഹം കൊടുക്കണേ ഉമ്മമാരെ.
മാതാപിതാക്കൾ ആൺകുട്ടികളോട് വലിയ താല്പര്യമായിരിക്കും. ആൺകുട്ടികളോട് വലിയ താല്പര്യമായിരിക്കും. പെൺകുട്ടികളോട് സുബ്ഹാനല്ലാഹ് ഒരു രണ്ടാം നമ്പറായിട്ട് അവരെ ഇങ്ങനെ കാണുന്ന സ്വഭാവം. ഓ ഉപ്പമാരെ, ഒരിക്കലും തന്നെ അതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാ മക്കളോടും ഒരേ രൂപത്തിൽ, ഒരേ സ്നേഹത്തോടെ, ഒരേ പരിഗണന നൽകിക്കൊണ്ടോ വളർത്താനും നോക്കാനും പരിപാലിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയോ ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോ അറസിലെ തണൽ ലഭിക്കുന്ന രണ്ടാമത്തെ ആളെ പരിചയപ്പെടുത്തുകയാണ്. ഓ ചെറുപ്പക്കാരെ, ലോകത്തിലെ നേതാവ് ആ രണ്ടാമതായി പറയുന്നത് ആരെയാണെന്നറിയുമോ? ശാബുൽ ലശഫീ ഇബാദത്തില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ നൽകിയ അവസരം, ആ അവസരത്തിലെ ഏറ്റവും നല്ല ഊർജ്ജസ്വലതയുള്ള പ്രസന്നമായ, നല്ല ഉത്സാഹമുള്ള, നല്ല ചോരത്തുറപ്പുള്ള, രക്തത്തുളപ്പുള്ള സമയമല്ലേ യുവത്വം എന്ന് പറയുന്നത്? ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും ശരീരം സജ്ജമായി നിൽക്കുന്ന സമയമാണ്. എന്ത് തോന്നിവാസങ്ങളാണെങ്കിലും ചെയ്യാൻ സന്നദ്ധമായി നിൽക്കുന്ന സമയമാണ്. രക്തത്തിളപ്പുള്ള, നല്ല ആരോഗ്യമുള്ള, ആര് എന്തു പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്ന പ്രായമല്ലേ ആ യുവത്വമെന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടമില്ലയോ? ആ കാലഘട്ടമെങ്ങാനും നാഥനായ അള്ള പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞ യുവാക്കളെ, യുവതികളെ, അർശിലെ തണലിൽ അല്ലാഹുവിന്റെ റസൂൽ ഓഫർ ചെയ്യുന്നു. നല്ല ആരോഗ്യമുള്ള സമയം, നല്ല രക്തത്തിളപ്പുള്ള സമയം, സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യാനും ശാരീരികമായ ആഫിയത്തുള്ള സമയം, ആ സമയത്തിൽ തോന്നിവാസങ്ങളിലായി ജീവിതം കഴിച്ചുകൂട്ടുന്നതിന് പകരം നല്ല നല്ല വിഷയങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ തന്റെ യുവത്വകാലത്തെ മാറ്റിവെച്ചാൽ അത് അർശിലെ തണല് കിട്ടാനുള്ള യോഗ്യതയാണല്ലോ. ലോകത്തിലെ ഗുരുവേ മുഹമ്മദുർ റസൂലുള്ളാഹി, സുബ്ഹാനല്ലാഹ്, ഇന്ന് കാണുന്ന യുവാക്കളാകുന്ന നമ്മൾ, ഓ സഹോദരന്മാരെ, യുവാക്കളെ, യുവതികളെ, നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ടോ? നമ്മുടെ യുവത്വം അറസിന്റെ തണൽ കിട്ടുന്ന കോലത്തിലാണോ നമ്മൾ ചെലവഴിക്കുന്നതോ, അല്ല നരകത്തിന്റെ ഏറ്റവും മടിയിൽ നിൽക്കേണ്ട കോലത്തിലാണോ നമ്മൾ ചെലവഴിക്കുന്നതോ? സുബ്ഹാനല്ലാഹ്, യുവാക്കൾ എന്തൊക്കെ ആഭാസങ്ങളാണ് ഇന്ന് ഈ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതോ? ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാസർഗോഡ് ജില്ലയിലുള്ള എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പ്രവാസിയാണ്. ആ പ്രവാസ ലോകത്ത് നിന്ന് എന്റെ ഫോണിലേക്ക്, എന്റെ വാട്സപ്പിലേക്ക് രണ്ട് വീഡിയോകൾ അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, കാണുമ്പോ വല്ലാത്ത വിഷമം തോന്നിപ്പോവുകയാണ്, അതുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് ഉസ്താദൊന്ന് പറയണോ? ഏതെങ്കിലും ഒരാളുടെ മനസ്സിൽ ഒരു നല്ല വിചാരം വന്നാൽ من الدنيا وما فيها ഉറൂസ് ഇവിടെ നടത്തുന്നതിനെ സംഖ്യ ചെലവഴിക്കുന്നതോ കുറേ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ചോ
മോനെ നിന്റെ കാരണമായിട്ടോ നിങ്ങൾ ഈ സംഘടിപ്പിച്ചയും മജിലിസ് കാരണമായിട്ടോ ഏതെങ്കിലും ഒരാളെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് മാറാൻ ഉദ്ദേശിച്ചാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹാ ഈ ദുനിയാവും ദുനിയാവിലുള്ള സകലതും ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണല്ലോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ല ചെറുപ്പക്കാരായ ആളുകൾ സുബ്ഹാനല്ലാഹ് കൂട്ടത്തിൽ ഒരു തന്നെ വിവാഹം നടക്കുകയാണ്, കൂട്ടത്തിൽ ഒരു തന്നെ നിക്കാഹ് നടക്കുകയാണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് ചില്ലറ വിഷയമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ചെറുപ്പക്കാരെ? അന്നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് ആരംഭപ്പൂവായ മുത്തുനബിയുടെ തിരുചര്യയിൽ പെട്ടതാണ്. ومن أحرز ومن تزوج بامرأة فقد أحرز ثلثي ديني ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ടുള്ള നിക്കാഹുരുത്തം നടത്തിയാൽ അവൻ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തെ കവർ ചെയ്തു കഴിഞ്ഞുവോ, അത്രത്തോളം വലിയ ഇബാദത്തല്ലേ നിക്കാഹ് എന്ന് പറയുന്നത്. എന്നാൽ ലോകത്തിലെ നേതാവ് പഠിപ്പിച്ച അത്രയും വലിയൊരു തിരുസുന്നത്തിനെ ആഭാസകരമാക്കുന്ന ചെറുപ്പക്കാരില്ലേ? അനാവശ്യമായ പേക്കോത്തുകളോ ആ നിക്കാഹിനോടനുബന്ധിച്ച് നടത്തുന്ന ആളുകളില്ലേ? പടക്കവും പൊട്ടിച്ച് ഡാൻസും കളിച്ചിട്ടോ മാത്രമല്ല തന്നെ വധുവിന്റെ ഗ്രഹത്തിലേക്ക് ആദ്യമായി ചെന്ന് കയറുന്ന വരന്റെ ശരീരത്തിലേക്കോ പല നിറത്തിലുള്ള കളറുകൾ ഇങ്ങനെ വാരി വിതറിയിട്ടോ അതുപോലെ അവന്റെ ശരീരത്തിലേക്ക് പല രൂപത്തിലുള്ള സാധനങ്ങളും അങ്ങ് സ്പ്രേ ചെയ്തിട്ടോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത രൂപത്തിലോ തന്റെ സുഹൃത്തിന്റെ വിവാഹ ദിവസത്തിലോ നാണം കെടുത്തുന്ന ചെറുപ്പക്കാരില്ലേ? വഷളാക്കുന്ന ചെറുപ്പക്കാരില്ലേ? മോനെ നാളെ നീയും അള്ളാന്റെ കോടതിയിൽ നിൽക്കേണ്ടവനാ, നീ അള്ളാന്റെ കോടതിയിൽ നിൽക്കേണ്ടവനാണ്. തന്റെ സുഹൃത്ത്, ആ സുഹൃത്തിന്റെ ജീവിതത്തിലുള്ളൊരു വലിയ വിഷയമല്ലേ അവന്റെ കല്യാണം, അവന്റെ നിക്കാഹ് എന്ന് പറയുന്നത്. ആ നിക്കാഹിന്റെ ദിവസത്തിൽ തന്റെ വധുഗ്രഹത്തിലേക്ക് ആദ്യമായി ചെന്ന് കയറുമ്പോ അവനെ വഷളാക്കിയ നീ പിന്നീട് നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിനക്ക് പശ്ചാത്താപത്തിന്റെ മനസ്സ് വന്നിട്ടോ അള്ളാഹനോട് എത്ര കരഞ്ഞു ദുആ ചെയ്താലും അള്ളാഹ് പൊരുത്തപ്പെടൂല, അള്ളാഹ് മാപ്പ് ചെയ്യൂല. കാരണം സൃഷ്ടികളുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങൾ അതാ ആളെ കണ്ട് തന്നെ പൊരുത്തപ്പെടിക്കണം. അല്ലാതെ നീ എത്ര പാതിരാ സമയത്ത് അള്ളാഹനോട് ദുആ ചെയ്താലും അള്ളാഹ് പൊരുത്തം തരൂല. സുബ്ഹാനല്ലാഹ്, ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോ വല്ലാത്ത സങ്കടം വന്നുപോയി. മുസ്ലിം ചെറുപ്പക്കാരായ ആളുകൾ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, മറ്റു മതങ്ങളിലുള്ള ആളുകൾ കല്യാണത്തെ ഇത്രത്തോളം ആഭാസകരമാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൈന്ദവരായ ആളുകളാണെങ്കിലും ക്രിസ്ത്യാനികളായ ആളുകളാണെങ്കിലും മറ്റ് ഏത് മതത്തിലുള്ള ആളുകളാണെങ്കിലും മുസ്ലിം ചെറുപ്പക്കാര് പേക്കൂത്ത് നടത്തുന്നത് പോലെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് പേക്കൂത്തുകൾ നടത്തുന്ന ആഭാസകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ കഴിയൂല. എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാർ, സുബ്ഹാനല്ലാഹ്, നമ്മൾ ആരും ആ രൂപത്തിലുള്ള ആളുകളാവാൻ പാടില്ല. മറിച്ചോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ നല്ല നിലക്കുള്ള നിക്കാഹുകൾ നടത്താനും തന്റെ സുഹൃത്തിന്റെ കല്യാണ ദിവസമല്ലേ അവൻ ആദ്യമായിട്ട് അവന്റെ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറുമ്പോ അതേ
റസൂലുള്ളാഹി മദീനത്തിൽ ആളുകൾ സ്വീകരിച്ചതുപോലെ ഞാനൊന്ന് തൊലൽ ബദർ ചൊല്ലിക്കോട്ടെ, ഞാൻ ബുറുദയുടെ ഈരടികളൊന്ന് ചൊല്ലിയിട്ടോ, ആ സുഹൃത്തിന്റെ വധുഗ്രഹത്തിലേക്കുള്ള പ്രവേശനം തന്നെ ഹബീബിന്റെ മധു ഉണ്ടാക്കി തീർക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രോ. അതുപോലെ സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന്റെ ദിവസം പുതിയ അപ്പളയാകുന്ന ചെറുപ്പക്കാരനെ വാഹനത്തിൽ കയറ്റിയിട്ടോ, അതുപോലെ പുതുനാരിയെയും വാഹനത്തിൽ കയറ്റിയിട്ടോ അവരുടെ വീടുകളിൽ എത്തിക്കേണ്ടതിന് പകരോ സുഹൃത്തുക്കൾ ഇതാ എവിടെയോ കൊണ്ടുപോവുകയാണ്. അവരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ എവിടെയോ കൊണ്ടുപോകുന്നു. വീട്ടുകാര് ബേജാറാകുന്നു, അതുപോലെ അയൽവാസികള് ബേജാറാകുന്നു, അതുപോലെ സ്വന്തം ബാപ്പയും സ്വന്തം ഉമ്മയും കണ്ണുനീര് ഒടിക്കുകയാണ്. കാരണം സ്വന്തം മകളെ ഭർത്താവിന്റെ കൂട്ടുകാരും ഭർത്താവും കൂടെ വന്നിട്ടോ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയതാണ്, ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഇതെല്ലാം ഇന്ന് കാണുന്ന ചെറുപ്പക്കാര് വിവാഹവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന അനാചാരങ്ങളാണ്. അറിയുമോ സഹോദരന്മാരെ, ഇങ്ങനെ ആഭാസകരമായ ആർഭാടങ്ങളുള്ള നിക്കാഹ് അത് ഇസ്ലാമിലുള്ള നിക്കാഹാണോ, ഇസ്ലാമിലുള്ള കല്യാണമാണോ? ഇസ്ലാം നിക്കാഹിന് ഇങ്ങനെയൊന്നും ഒരു ആർഭാടവും പഠിപ്പിച്ചിട്ടില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, അവിടുന്ന് റസൂലുള്ളാഹിന്റെ കുടുംബക്കാരനാണ്. ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ മജ്ലിസിലേക്ക് ജഅഫർ ഇബ്നു അബി ത്വാലിബ് നിങ്ങൾ വന്നപ്പോ നല്ല അത്തറ് പൂശിയിട്ടുണ്ട്, നല്ല സുഗന്ധം പുരട്ടിയിട്ടാണ് വന്നത്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അല്ല ജഅഫറെ, എന്താ ഇന്നൊരു സുഗന്ധം പൂശി വന്നത്, എന്തിനാണ് ഇന്ന് അത്ര പുരട്ടിയത്? അപ്പൊ ജഅഫർ തങ്ങൾ പറഞ്ഞു, നബിയെ, ഇന്ന് എന്റെ നിക്കാഹായിരുന്നു, കല്യാണമായിരുന്നു. ആലോചിക്കണേ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തില് നബി തങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. ജഅഫർ തങ്ങളോട് ചോദിച്ചു, അത്ര എന്തേ പുരട്ടിയതെന്ന് ചോദിച്ചപ്പോ പറയാണ്, തങ്ങളെ ഇന്ന് എന്റെ നിക്കാഹായിരുന്നു. നബി തങ്ങൾ ചോദിച്ചു, ആ ബിക്റുന്നം സയ്യിബ്, അല്ല നീ കന്യകയായ പെണ്ണിനെയാണോ കെട്ടിയത്, അല്ല കന്യക അല്ലാത്ത പെണ്ണിനെയാണോ, അഥവാ ചെറുപ്പക്കാരിയാണോ നീ കെട്ടിയത്, അല്ല പ്രായമുള്ളവളെയാണോ കെട്ടിയത്? അപ്പൊ ജഅഫർ തങ്ങൾ പറഞ്ഞു, ഞാൻ പ്രായമുള്ള ഒരു പെണ്ണിനെയാ കെട്ടിയത്, സയ്യിബിനെ, കന്യകയല്ല. ചോദിച്ചു, അല്ല ജഅഫറെ, നിനക്കൊരു കന്യകയെ കെട്ടിക്കൂടായിരുന്നു? അപ്പൊ പറഞ്ഞു, തങ്ങളെ, എനിക്ക് കുറെ പെങ്ങന്മാരുണ്ട്, ആ പെങ്ങന്മാരെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചത്. അപ്പൊ ഞാൻ അവരെ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ കെട്ടിക്കൊണ്ടുവന്ന കാര്യമല്ലോ, അതുകൊണ്ടാണ് ഒരു പ്രായമുള്ളവളെ തന്നെ കെട്ടിയത്, ഉമ്മാന്റെ സ്ഥാനത്ത് നിന്ന് നോക്കാനാണ്. ഇതാണ് ഇസ്ലാമിലെ നിക്കാഹ്, കണ്ടോ? ഈ നിക്കാഹിനെയാണ് പേക്കൂത്തുകൾ നടത്തിയിട്ടോ മുസ്ലിം സമുദായത്തെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തുന്ന രൂപത്തിൽ ഇന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാര് മാറ്റി നടത്തുന്നത്. സുബ്ഹാനല്ലാഹ്, മറ്റൊരു പുതിയാപ്പള ഇറങ്ങിയ കോലം കണ്ടു. എങ്ങനെയാ, ക്രിക്കറ്റ് കളിക്കുന്ന ആള് ബാറ്റു എടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് പോലെ ഒരു ചെറുപ്പക്കാരൻ, കാരണം അതൊരു ക്രിക്കറ്റ് കളിക്ക് ഇറങ്ങുകയാണല്ലോ. സുബ്ഹാന ജല്ല ജലാലുഹു, സ്വന്തം ഭാര്യയുടെ വീട്ടിലേക്ക് പോകുമ്പോ ആ എന്താ അതിന് പറയാ, ഹെൽമെറ്റ് പോലത്തെ സാധനം, ആ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. സാധാരണ ബൈക്കുമ്പോ പോകുന്ന ആളുകൾ വെക്കുന്ന ഹെൽമെറ്റ് അല്ല, കളിക്കിടുന്ന ആളുകള് മുഖത്തേക്ക് പന്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി വെക്കുന്ന ഹെൽമെറ്റ് ധരിച്ചു, അതുപോലെ കാലിൽ ഒരു പാഡ് ധരിച്ചു, കയ്യിൽ ഒരു മട്ടലിന്റെ ബാറ്റും പിടിച്ചിട്ടുണ്ട്. എങ്ങട്ടാ പോകുന്നത്? കളിക്കാൻ പോവില്ല,
തന്റെ ജീവിതത്തിൽ മരണം വരെ തന്നോടുകൂടെ സുഖവും ദുഃഖവും എല്ലാം പങ്കുവെക്കേണ്ട തന്റെ ഇണയുടെ വീട്ടിലേക്ക് ആദ്യത്തെ കയറി ചെല്ലലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിന്റെ കാര്യം പറയാനുണ്ടോ? അള്ളാഹു നമ്മുടെ ഒക്കെ ചെറുപ്പക്കാർക്ക് നല്ല മനസ്സ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അർശിന്റെ തണലിട്ടുന്ന രണ്ടാമത്തെ വിഭാഗമായിട്ട് പഠിപ്പിച്ചത് ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ വഴിപാടിലായിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് അവന്റെ വിവാദത്തിലായിട്ടോ ആ ചെറുപ്പകാലം മുഴുവനും ജീവിക്കുന്ന ആളുകളില്ലേ, അവർക്ക് അർശിന്റെ തണലുണ്ടല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുപോലെ തന്നെയാണ് യുവതികളായ ആളുകളും ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോ മഹാന്മാര് പറയുന്നത് കാണാം. അതേ യുവാക്കൾ എന്ന് പറഞ്ഞാൽ കേവലം യുവാക്കളെ മാത്രമല്ല ഉദ്ദേശം, സ്ത്രീകളായ യുവതികളായ ആളുകളില്ലേ, അവരും അവരുടെ ജീവിതം അല്ല പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ചെലവഴിച്ചാൽ അർശിന്റെ തണലുണ്ട് കേട്ടോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറുപ്പക്കാരികളെ, ഏതെങ്കിലും ഒരാള് വന്ന് എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് നമ്മളെ വിളിക്കുമ്പോ ഒരിക്കലും തന്നെ നമ്മൾ അതേ ആഹുറം മറന്നുകൊണ്ട് അങ്ങനെ ആളുകളോടുകൂടെ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി ഇറങ്ങാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും ഒരു യുവാവ് പ്രേമം നടിച്ചുകൊണ്ട് തന്നെ വിളിക്കുമ്പോ സ്വന്തം മാതാവിനെയും പിതാവിനെയും ധിക്കരിച്ചോ, മാത്രമല്ല ഇതുവരെ ഉൾക്കൊണ്ടിരുന്ന മതത്തിനെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ഓ സഹോദരിമാരെ, ലോകത്തിലെ നേതാവ് പഠിപ്പിച്ചതാണ് ഈമാനിന് പോരലേൽക്കാത്ത രൂപത്തിലോ ഇബാദത്തിലായിട്ട് തന്നെ യുവത്വകാലം ചെലവഴിച്ചാൽ അത് അർശിന്റെ തണല് തരുന്ന അമലാണ് കേട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മമാരെ, യുവതികളെ, നമ്മള് മാതൃകയാക്കേണ്ടതോ ഏതെങ്കിലും സ്ഥലത്ത് നടുറോട്ടിൽ ഇറങ്ങിയിട്ട് തുള്ളിക്കളിക്കുന്ന യുവതികളെ അല്ല. നിങ്ങൾ അറിഞ്ഞില്ലേ, ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ടു മാസത്തിന്റെ ഉള്ളിലായിട്ടോ എയ്ഡ്സിന്റെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടോ ഒരു സ്ഥലത്ത് മൂന്ന് തട്ടമിട്ട് പെൺകുട്ടികൾ ഡാൻസ് കളിക്കുകയാണ്. എയ്ഡ്സിന് വൈദ്യലോകം കണ്ടെത്തിയ പുതിയ മരുന്നാണ് പോലും. നാട്ടിൽ എവിടെയെങ്കിലും ഒരാൾക്ക് എച്ച് ഐ വി ഉണ്ട്, എയ്ഡ്സ് ഉണ്ടെന്നറിഞ്ഞാൽ ആ നാട്ടിലുള്ള മൂന്ന് പെൺകുട്ടികൾ റോട്ടിലിറങ്ങിയിട്ട് ഡാൻസ് കളിച്ചാൽ അത് മാറിക്കിട്ടും. സുബ്ഹാനല്ലാഹ്, എല്ലാവരും കുറിച്ച് രണ്ടൊരു മരുന്നാണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് മൂന്ന് പെൺകുട്ടികൾ നടുറോട്ടിലിറങ്ങി തുള്ളുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹൂ. ഓ യുവതികളെ, ഇതുപോലെയല്ല നമ്മളുടെ യുവത്വം നമ്മൾ ചെലവഴിക്കേണ്ടതോ? ഞാനൊരൊറ്റ വിഷയം എന്റെ ഉമ്മമാരോടും എന്റെ യുവതികളോട് ഓർമ്മപ്പെടുത്തട്ടെ. അറിയില്ലേ, അതേ ഫിർഔൻ എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലോ ആ ഫിർഔനിന്റെ മകളുടെ മുടി വാർന്നു കൊടുക്കാനും അത് ചീകിക്കൊടുക്കാനും വേണ്ടിയിട്ട് നിന്നൊരു പെണ്ണുണ്ടോ? മാഷിത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാർന്നു കൊടുക്കുന്ന ആളെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഫിർഔനിന്റെ മകളുടെ ഫിർഔനിന്റെ മകളുടെ ആ മുടി ചീകിക്കൊടുക്കുന്ന ഒരു പെണ്ണുണ്ട് മാഷിത ബീവി. ഹിസ്കേൽ എന്ന് പറയുന്ന ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനായ ആളുടെ ഭാര്യയാണ് മാഷിത. സുബ്ഹാനല്ലാഹ്, ഫിർഔന അന റബ്ബുക്കുമുല്ല അലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന ധിക്കാരത്തോടെ പറഞ്ഞു നടക്കുന്ന ആളല്ലേ? എന്നാൽ ഫിർഔനിലെ
കൊട്ടാരത്തിലെ ഫിറഓനിലെ മകളുടെ മുടി വാർന്നു കൊടുക്കുന്ന മാശിതാ ബേവയും ഫിറഓനിലെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനായ ഹിസക്കയിൽ എന്ന് പറയുന്ന ആളോ ഫിറഓനെ ദൈവമായി അംഗീകരിച്ചവരല്ല, അവര് മൂസാ നബിയെ വിശ്വസിക്കുന്നവരാണ്, മൂസാ നബിയെ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർ മൂസാ നബിയിലുള്ള അവരുടെ വിശ്വാസത്തെ പരസ്യമാക്കിയിട്ടില്ല. കാരണം ആ വിശ്വാസം എങ്ങാനും പരസ്യപ്പെടുത്തിയാൽ ഫിറഓന് ക്രൂരമായും കുന്നുകളെയും ഫിറഓന് ക്രൂരമായുള്ള അക്രമങ്ങൾക്ക് വിധേയമാക്കും. അതുകൊണ്ട് തന്നെ കാലങ്ങളായി ആ ഭാര്യയും ഭർത്താവും ഹിസ്കയിലും നാശിത്തയോ ആ ഈമാൻ മറച്ചു വെച്ച് ജീവിക്കുന്നു. ഒരു ദിവസം മാശിതാ ബേവി ഫിറഓനിന്റെ മകളുടെ മുടി ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് സഖത്തൽ മിസ്തുമിയതി ഇംറാത്തി ഹിസ്കയില, ഹിസ്കയിലിന്റെ ഭാര്യയായ മാശിതാ ബേവിയുടെ കൈകളിൽ നിന്നോ ആ ചെറുപ്പ് താഴേക്ക് വീഴുന്നു. ആ ചെറുപ്പ് താഴേക്ക് വീണപ്പോ ആ മാശിതാ ബേവി അറിയാതെ അങ്ങ് പറഞ്ഞു പോയി, അല്ലാനെ അവിശ്വസിക്കുന്ന ആളുകൾ പരാജയപ്പെടട്ടെ. നമ്മൾ ഇന്നാലില്ല എന്ന് പറയാറില്ലേ, അതുപോലെ മഹതിയായ മാശിതാ ബീവി തൈസമം കഫറബില്ല, അല്ലാനെ നിഷേധിക്കുന്ന ആളുകൾക്ക് നാശം, അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. ഇത് കേട്ടപ്പോ ആ ഫിറഔനിന്റെ മകള് മാശിതാ ബീവിയോട് ചോദിച്ചു, ഹല്ലക്കി മിൻ ഇലാഹിൻ വൈറു അബി, അല്ല മാശിതാ, എന്റെ പിതാവല്ലാത്ത മറ്റൊരു ദൈവം നിനക്കുണ്ടോ? മാശിതാ ബീവിയോട് ആ മകള് ചോദിക്കുകയാണ്, ഹല്ലക്കി മിൻ ഇലാഹിൻ വൈറു അബി, എന്റെ പിതാവല്ലാത്ത മറ്റൊരു ദൈവം നിനക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്, അതുവരെ മറച്ചു വെച്ച വിഷയമാണ്. പക്ഷേ ചോദിച്ചപ്പോൾ മാശിതാ ബീവി അതാ ആണത്വത്തോടുകൂടെ പറഞ്ഞു, നഅം, അതേ മോളെ, അതേ മോളെ, നിന്റെ പിതാവല്ലാത്ത മറ്റൊരു ദൈവം എനിക്കുണ്ടോ? ബേവിയുടെ മറുപടി എങ്ങനെയാണെന്നറിയോ? എന്റെയും നിന്റെയും നിന്റെ ബാപ്പയായ ഫിറഓനിന്റെയും ഇലാഹ് അത് ഒരു ഇലാഹ, ഏകനായ അല്ലാഹു, നിന്റെ പിതാവ് ദൈവമല്ല, നിന്റെ പിതാവ് ദൈവമല്ല, മറിച്ചോ എന്റെയും നിന്റെയും നിന്റെ പിതാവാകുന്ന ഫിറഔനിന്റെയും ഇലാഹ് അത് അല്ലാഹുവാകുന്ന ഏക ഇലാഹ്. സുബ്ഹാനല്ലാഹ്, തന്റെ മുടി ചീകുന്ന പെണ്ണിന്റെ ഇത്തരത്തിലുള്ളൊരു വർത്തമാനം കേട്ടപ്പോ ആ ഫിറഓനിന്റെ മകളതാ പിതാവിന്റെ അടുക്കലേക്ക് ഓടുന്നു, ഓടിച്ചെന്നിട്ട് പറയുന്നു, ഉപ്പാ, എന്റെ മുടിവാറുന്ന മാശിത്ത നിങ്ങളെ വിശ്വസിക്കാത്തവളാണ്, അവൾ മൂസാനെ കൊണ്ട് വിശ്വസിക്കുന്നവളാണ്, അതുപോലെ മൂസ പരിചയപ്പെടുത്തുന്ന റബ്ബില്ലേ ആ റബ്ബിനെയും വിശ്വസിക്കുന്നവളാണ്. ഈ വിവരം അങ്ങ് കിട്ടിയപ്പോഴേക്കോ ഫലമിയൽ ബസ് അബൂഹൈ യുഹ്ലിറൽ മാശിത്തതാ, അപ്പോഴേക്ക് ഫിറഔനദാ സൈന്യങ്ങളെ വിട്ട് മാശിത്താരെ അതേ ഫിറഔനിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൽപ്പന പുറപ്പെടുവിക്കുന്നു. അതേ സൈന്യങ്ങൾ ചെന്നു. അങ്ങനെ ആ മാശിതാ ബീവിയെ ഫിറഓനിന്റെ മുമ്പിലേക്ക് അങ്ങ് കൊണ്ടു നിർത്തുന്നു. മാശിതാ ബീവിയെ മുന്നിലങ്ങ് കണ്ടപ്പോ സിംഹം ഗർജിക്കുന്നത് പോലെ ആ ഫിറഓനങ്ങ് ഗർജിക്കുന്നു. വലിയ ദേശത്തിലാണ്
എന്നിട്ട് ഫിർഔന് പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം പണ്ടേ, ഉഖ്ഫുരി ബിലാഹിക്കെ, നീ വിശ്വസിക്കുന്നില്ല അല്ലാഹെന്ന് പറയുന്ന ദൈവമില്ലേ, ആ വിശ്വാസത്തെ ഇപ്പൊ തന്നെ നീ മാറ്റിക്കോളണം. മാത്രമല്ല, ഞാനാണ് നിന്റെ ദൈവമെന്ന് ഇപ്പൊ എന്നെ മുന്നിൽ വെച്ച് സമ്മതിച്ചു കൊള്ളണം. മഹാനായ ഹിസ്കീൽ എന്ന് പറയുന്ന കാവൽക്കാരന്റെ ഭാര്യയായ മാസിതാബേവയോട് ഈ ക്രൂരനായ ഫിർഔന് പറയാണ്, പെണ്ണെ, അല്ലാഹുവിലുള്ള വിശ്വാസത്തെ നീ ഇപ്പൊ തന്നെ മാറ്റിക്കോളണം. വഅഖ്രി ബി അന്നീ ഇലാഹുകി, ഞാനാണ് നിന്റെ ദൈവമെന്ന് ഇപ്പൊ ഇവിടെ വെച്ച് സമ്മതിച്ചു കൊള്ളണം. ഈ വിഷയം പറഞ്ഞു. ആ മാസിത എന്ന് പറയുന്ന ബീവി അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ്. പക്ഷേ മാസിത ബേവിയുടെ മനസ്സിലുള്ള ഈമാനോ ഏതെങ്കിലും ഒരാളുടെ ഭീഷണിയിൽ തളർന്നു പോകുന്ന ഈമാനല്ല, ഏതെങ്കിലും ഒരാളുടെ മസിൽ പവറിന്റെ മുമ്പിൽ പണയം വെക്കുന്ന ഈമാനല്ല, ഏതെങ്കിലും ഒരാളുടെ സൗന്ദര്യത്തിന്റെ മുമ്പിൽ ഇട്ടെറിഞ്ഞു പോകുന്ന ഈമാനല്ല, ഏതെങ്കിലും ഒരാൾ ോടുള്ള പ്രേമത്തിന്റെ മുന്നിൽ ഇട്ടെറിഞ്ഞു ഓടുന്ന ഈമാനല്ല മാസിത ബേവയുടെ മനസ്സിലുള്ള ഈമാൻ. മറിച്ചോ, ആ മാസിത ബേവേ ഫിർഔനിന്റെ മുന്നിൽ വെച്ചങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാഹനെ അവിശ്വസിക്കാനല്ലേ നീ പറയുന്നത്? എന്നാൽ കേട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാ, ആ അല്ലാഹുവിനല്ലാതെ മറ്റൊരാളെയും ആരാധിക്കാനില്ല, മറ്റൊരു ദൈവം ഇല്ല, നീ ദൈവവും അല്ല. സുബ്ഹാനല്ലാഹ്. ഒരു പെണ്ണ് ഫിർഔൻ എന്ന് പറയുന്ന ആ ഭീകരനായ മനുഷ്യന്റെ മുന്നിൽ വെച്ച് ഇതങ്ങ് പറഞ്ഞപ്പോ ഫിർഔനന് വല്ലാത്ത ദേഷ്യമങ്ങ് വന്നു. ആ ചങ്ങാതി ആ ഫിർഔന് ശബ്ദമുയർത്തിയിട്ട് അട്ടഹസിച്ച് പറയാണ്, ഇത്രത്തോളം ധൈര്യത്തിൽ ആ വിഷയമെന്ന് പറഞ്ഞപ്പോ ഫിർഔന് പറയാണ്, സൈന്യങ്ങളോട്, ഹാത്തൂ ബിൽ ഔതാർ, സൈന്യങ്ങളെ ആ ആണികൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരൂ. വലിയ ആണികളുണ്ടോ, ആ ആണികളെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഉത്തരവ് കൊടുക്കുകയാണ്. فَمُدَّتْ هَذِهِ الْمِسْكِينَةُ بَيْنَ الْأَوْتَارِ, അങ്ങനെ ആണിയുടെ മുകളിൽ ആ മാസിത ബീവിയെ ഫിർഔൻ അങ്ങ് കിടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കൊരു ചെറിയ മുട്ടുസൂചി കൊണ്ട് നമ്മളുടെ ശരീരത്തിലേക്കൊന്ന് കുത്തിയാലുണ്ടാകുന്ന വേദന ഒന്ന് ആലോചിച്ചു നോക്ക്. എത്ര പാപമാണ്, സാധുവായ ആളാണെന്ന് പറഞ്ഞാലും ആ മനുഷ്യന്റെ ശരീരത്തിലേക്കൊരു മുള്ളുകൊണ്ട് അല്ലെങ്കിൽ ഒരു സൂചി എടുത്തങ്ങ് കുത്തിക്കൊടുത്താ ദേഷ്യം പിടിക്കും. നിങ്ങൾ നോക്ക്, എന്റെ ഉമ്മ വലിയ പാവാണ്, യാതൊരു ദേഷ്യവുമില്ല, നല്ല സ്നേഹമുള്ള ഉമ്മയാണ്. ആ ഉമ്മാന്റെ ശരീരത്തിലേക്കൊരു സൂചി എടുത്തൊന്ന് കുത്തി നോക്ക്. നിങ്ങൾ ആരും കുത്താനല്ല ഞാൻ ഈ പറയുന്നത്. ആ സ്നേഹനദിയായ ഉമ്മ പോലും ദേഷ്യം പിടിച്ചു പോകും, കാരണം അത്രയും വേദനയാണ്. ആ മാസിത ബീവിയെ സുബ്ഹാനല്ലാഹ് ഫിർഔന വലിയ ആണികളുടെ മുകളിൽ ഇങ്ങനെ കിടത്തുകയാണ്. ആണികൾ ആ ഫിർഔന് മാസിത ബീവിയുടെ ശരീരത്തിലേക്ക് അടിച്ചിറക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, ആ ഫിർഔന ദാ മാസിത ബീവി ഒരു റൂമിലേക്ക് അങ്ങ് അടച്ചിടുന്നു. ആ റൂമിലേക്ക് സുമ്മ ഉറുസിലത്തെ അലേഹ അൽ അഖാരിബു വൽ ഹയ്യാത്, ആ റൂമിലേക്ക്
സുബ്ഹാനല്ലാഹ് കുറേ നല്ല വിഷങ്ങളുള്ള പാമ്പുകളെ അങ്ങ് കടത്തിവിടുന്നു. അതുപോലെ വലിയ തേളികളെ മാഷിതാ ബീവിയുടെ ശരീരത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയി ഇടുകയാണ്. എന്നിട്ട് ഫിർഔന് പറഞ്ഞു, മാഷിതാ നീ അല്ലാഹുവിലുള്ള വിശ്വാസം മാറ്റിക്കോ, അല്ലെങ്കിൽ രണ്ടു മാസക്കാലം തുടർച്ചയായി നിന്നെ ഈ രൂപത്തിൽ ക്രൂരമായി ഞാൻ ശിക്ഷിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞപ്പോ മഹതിയായ മാഷിതാ ബീവി ആ ഫിർഔനോട് പറയാണ്, ലൗ അദബ്തനി സബഈന ശഹ്റാ മാ കഫർതു ബില്ലാ. രണ്ട് മാസമല്ലേ ക്രൂരമായി പീഡിപ്പിക്കും ശിക്ഷിക്കുമെന്നല്ലേ നീ പറഞ്ഞത്? എന്നാ രണ്ട് മാസമല്ലേ 70 മാസത്തോളം നീ എന്നെ എത്രത്തോളം വലിയ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയാലും മാ കഫറുത്തു ബില്ലാ, ഞാൻ അല്ലാഹുവിലുള്ള വിശ്വാസം അത് മാറ്റം വരുത്തൂല. ഓ യുവതികളെ, നാട്ടിലുള്ള പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ച് തുള്ളി ഡാൻസ് കളിച്ച സ്ത്രീകളെ മാതൃകയാക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഇസ്ലാമിലെ മാതൃക സ്ത്രീകളുണ്ടോ? മാഷിതാ ബീവി പറയാണ്, ഫിർഔൻ 70 മാസക്കാലത്തോളം നിങ്ങൾ എന്നെ ഇത്തരത്തിലുള്ള ശിക്ഷക്ക് വിധേയമാക്കിയാലും മാ കഫർതു ബില്ലാ, ഞാൻ ഒരിക്കലും തന്നെ അല്ലാഹുവിനെ വിശ്വസിക്കൂല. ആ സമയത്ത് ഫിർഔന് ചെയ്ത പണി എന്താണെന്നറിയോ? മാഷിതാ ബീവിക്ക് രണ്ട് ചെറിയ പെൺമക്കളുണ്ട്. ഏതൊരു ഉമ്മാന്റെയും മുമ്പിൽ വെച്ച് തന്നെ മക്കളെ ക്രൂരമായിട്ട് ആരെങ്കിലും ഒന്ന് വേദനിപ്പിക്കുന്നത് കണ്ടാൽ ആ ഉമ്മാന്റെ മനസ്സ് പടഞ്ഞു പോകുമല്ലോ. അതുപോലെ ഫിർഔനതാ മാഷിതാ ബീവിയുടെ ചെറിയ രണ്ട് മക്കളെ എടുക്കുകയാണ്. രണ്ട് മക്കളെ എടുത്തിട്ടോ അതിൽ നിന്ന് മൂത്തവളെ ഫിർഔൻ അങ്ങ് പിടിച്ചു. എന്ന് പറയുന്ന ഉമ്മ ആ ആണിയുടെ മുകളിൽ ഇങ്ങനെ കിടത്തിയിട്ട ആ ഉമ്മ ആ ഉമ്മാന്റെ നെഞ്ചിൽ ആ മകളെ കിടത്തിയിട്ട് ആ നെഞ്ചത്ത് വെച്ച് ഫിർഔൻ ആ മകളെ അങ്ങ് അറുത്തു കളഞ്ഞു. നിങ്ങൾ ആലോചിക്കണേ സഹോദരന്മാരെ, ആ മാഷിതാ ബീവിയുടെ നെഞ്ചത്ത് വെച്ച പിഞ്ചോമന മക്കളിൽ മൂത്തവളായ മകളെ ആ ഫിർഔൻ അങ്ങ് അറുത്തു കളയുകയാ. എന്നിട്ട് പറഞ്ഞു, ഉഫ്ഫുരി ബില്ലാ, അല്ലാഹനെ കൊണ്ട് അവിശ്വസിച്ചോ, അല്ലാഹുവിലുള്ള വിശ്വാസം നീ മാറ്റിക്കോ. വഇല്ലാ ദബഹ്തു ബിന്തകി സുഗ്റാ അലാ ഫീകി, നീ വിശ്വാസം മാറ്റുന്നില്ലെങ്കിൽ മാഷിതാ നിനക്ക് ഇനി ഒരൊറ്റ മകളുകൂടെ ഉള്ളു, ആ മകളെ നിന്റെ വായ്ഭാഗത്ത് വെച്ച് ഞാൻ അറുക്കും. ആ മകളുടെ കഴുത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന രക്തങ്ങൾ മുഴുവനും നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്ക് എത്ര വലിയ ക്രൂരതയാണ്, എത്ര വലിയ ക്രൂരതയാണ്. എന്തിന്റെ പേരിലാ? ദുനിയാവിലുള്ള സമ്പത്തിന്റെ പേരിലാണോ, അല്ലെങ്കിൽ ദുനിയാവിലുള്ള മറ്റ് ആർഭാടങ്ങൾക്ക് വേണ്ടിയാണോ ഈ ക്രൂരത ഏൽക്കുന്നതോ? സുബ്ഹാനല്ലാഹ്, നാഥനായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണത്താലാണ് അതേ ഒന്നാമത്തെ മകളെ അറുത്തു. രണ്ടാമത്തെ മകളെ അറുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പറയാണ് വിശ്വാസത്തിൽ നിന്ന് മാറിക്കോ. പക്ഷേ വാബത്ത് തക്ഫറവില്ല, മാഷിതാ ബീവി അല്ലാഹുവിലുള്ള വിശ്വാസത്തെ മാറ്റാൻ സമ്മതിക്കുന്നില്ല. ആ ഈമാനിൽ ഉറച്ചു നിൽക്കുകയാണ്. ഫഅഖദബ്നത സുഗ്റാ, ഫിർഔന രണ്ടാമത്തെ മകളെയും അങ്ങെടുക്കുന്നു. വഅൽജഅഹാ അലാ സദ്രിഹാ,
എന്നിട്ട് ആ ഉമ്മയായ മാശിത്ത ബേവിയുടെ നെഞ്ചിലങ്ങ് കിടത്തുന്നു. ആ രംഗമങ്ങ് കണ്ടപ്പോ തന്റെ പിഞ്ചോമന പൈതലാണ്, സംസാരിക്കാനുള്ള പ്രായം പോലുമായിട്ടില്ല, സംസാരിക്കാനുള്ള പ്രായം പോലുമായിട്ടില്ല. ആ പിഞ്ചോമന പൈതലിനെ അറക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നെഞ്ചത്തേക്ക് അങ്ങ് വെച്ചപ്പോ മാശിത്ത ബേവിക്ക് സങ്കടം വരുന്നു. ആ ഉമ്മാന്റെ ഹൃദയം പൊട്ടുന്നു. ആ ഉമ്മ കരയാൻ തുടങ്ങുന്നു. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, വിശ്വാസത്തിൽ നിന്ന് മാറിയാലോ? അല്ല, മാറിയിട്ടില്ലെങ്കിലേ പിഞ്ചോമന പൈതലിനാറുക്കുമല്ലോ. ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ വലിയ ബേജാറ് വിഷമം വന്നപ്പോ അത്ഭുതമെന്ന് പറയട്ടെ, ആ സമയത്ത് ആ പിഞ്ചോമന പൈതലങ്ങ് സംസാരിക്കുകയാണ്. വഹിയലം, ആ കുട്ടി സംസാരിക്കാനുള്ള പ്രായമായിട്ടില്ല, വയസ്സായിട്ടില്ല. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ആ കുട്ടി സംസാരിക്കുന്നു. എന്താ കുട്ടി സംസാരിച്ചതെന്നറിയോ? യാ ഉമ്മീ, ഓ പുന്നാര ഉമ്മാ, ലാ തജ്സഈ, ഉമ്മാ പിടിച്ചു നിന്നില്ലേ ഇതുവരെ? ഇതുവരെ നിങ്ങൾ പിടിച്ചു നിന്നില്ലേ? പതറിപ്പോകരുതേ ഉമ്മ, പതറിപ്പോകല്ലേ ഉമ്മ. ഈമാനിൽ നിന്നൊരണുമണി തൂക്കം പിന്നോട്ട് പോകല്ലേ ഉമ്മ? യാ ഉമ്മീലാ തജ്സഈ, ഉമ്മ നിങ്ങൾ പതറരുതോ. എന്തേ കാരണമെന്നറിയോ? ഫഇന്നല്ലാഹ ബനാലകി ബൈത ഫിൽ ജന്ന, ഉമ്മ നിങ്ങൾക്ക് നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് ഒരു കൊട്ടാരം നല്ല പണിതിട്ടുണ്ട്. അങ്ങ് പതറിപ്പോകരുതേ. ഫിർഔനിന്റെ മുന്നിൽ കിടത്തി സ്വന്തം മകളെ, ചെറിയ മകളെ അറുക്കാൻ തുനിഞ്ഞു നിൽക്കുന്ന ക്രൂരനോട് ആശിതാ ബീവി പറയാണ്, ഫിർഔനേ, നീ എന്റെ മകളെ മാത്രമല്ല എന്നെ അറുത്തോ. പക്ഷേ വിശ്വസിച്ച വിശ്വാസം, ഈമാൻ, അതിൽ ഒരണ്ണു മണിത്തൂക്കം പിന്നോട്ട് ഈ മാശിത്ത പോവൂല കേട്ടോ. ഫിർഔന ചെറിയ പൊന്നുമോളെ അറുക്കുകയാണ്, മാശിത്ത ബീവിയെയും കൊല്ലുകയാണ്. ഇങ്ങനെ വലിയ പീഡനങ്ങൾ മഹദിയായ മാശിത്ത ബീവിയെ പോലെയുള്ള ആളുകൾ എന്തിനാണ് അനുഭവിച്ചതെന്നറിയോ? മനസ്സിന്റെ ഉള്ളിലുള്ള ഈമാൻ അത് കെടാതെ സൂക്ഷിച്ച നാളെ അല്ലാഹുവിങ്കിൽ വിജയിക്കാനാണ്. ഓ യുവതികളെ, ആശിതാ ബീവിയോടുകൂടെ നമുക്ക് വന്ന് സ്വർഗം പുൽകണ്ടയോ? അതിന് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് നടന്നാൽ കിട്ടൂലല്ലോ. അതുപോലെ അന്യ പുരുഷന്മാരോട് കൊഞ്ചി നടന്നാൽ അതിനെ സാധിക്കൂലല്ലോ. അന്യ പുരുഷന്മാർക്ക് തന്നെ ശരീരത്തിലെ അവയവങ്ങളെ പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും അണിഞ്ഞ് നടന്നാൽ മോളെ, നാളെ അറസിന്റെ തണല് പോയിട്ടോ സ്വർഗം പോലും നിനക്ക് ഹറാമാ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പഠിപ്പിച്ചതാണ്, ശാബുൻ നസഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം ചെലവഴിക്കാൻ കഴിയണം. എന്റെ ചെറുപ്പക്കാരോട് ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു തആല നമുക്ക് തന്ന ഈ ആരോഗ്യമുള്ള സമയം, എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഈ ഒരു ആരോഗ്യത്തോടുകൂടെ ജീവിക്കൂല. ഇപ്പൊ
ഇപ്പൊ ഈ മുന്നിലുള്ള പ്രായമായ ആളുകൾ ഒരു കാലത്ത് ചുറുചുറുക്കുള്ള യുവാക്കളായിരുന്നു. ഇന്ന് പ്രായമുള്ളവരാണ്, വാർദ്ധക്യം ബാധിച്ചവരായി, വയസ്സായ ആളുകളായി. എന്നാൽ നാളെ നമുക്കും വാർദ്ധക്യം ബാധിക്കും. അന്ന് ഈ ആരോഗ്യമോ രക്തത്തിളപ്പോ ചോരത്തിളപ്പോ നമുക്ക് ഉണ്ടാകില്ല, ആരോഗ്യം ഉണ്ടാകില്ല. എന്നാൽ അല്ലാഹു തആല നമുക്ക് തന്ന ഈ ആരോഗ്യമുള്ള സമയം ധാരാളം നല്ല നല്ല വിഷയങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മളുടെ ജീവിതം ഫലമുള്ള ജീവിതമായി കിട്ടും. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. അല്ലെങ്കിലോ പ്രായം കുറെ ആയാൽ അന്ന് വിരലുകടിക്കേണ്ടി വരും, അല്ലാഹു തന്ന ഈ ആയുസ്സിൽ ഒന്നുപോലും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, അല്ലാഹു തന്ന ഈ ആയുസ്സിൽ ഒന്നുപോലും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. നാട്ടിലുള്ള പാവങ്ങളായ ആളുകൾ, അതുപോലെ തന്നെ നാട്ടിൽ വിഷമം അനുഭവിക്കുന്ന രോഗികൾ, ആ രോഗികൾക്ക് സമാധാനം കൊടുക്കാനും ആ പാവപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് അവരുടെ ആ പ്രയാസങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടോ അതിന് വേണ്ടുന്ന രൂപത്തിൽ പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് നമ്മളുടെ ഈ ആരോഗ്യമുള്ള യുവത്വ കാലഘട്ടം മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ ഈ ജീവിതം അർത്ഥമുള്ള ജീവിതമാണ് എന്ന് പറയാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. സദസ് നേരം വൈകിയത് പ്രയാസമാകുമെന്ന് കരുതിയിട്ട് തൽക്കാലം 7-2 അല്പഭാഗം പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ എല്ലാ വിഷയങ്ങളിലും വലിയ ഖൈറും ബറക്കത്തും ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒന്ന് എഴുന്നേറ്റ് നിന്നൊരു 3 സ്വലാത്ത് ചൊല്ലി. ഇൻഷാ അല്ലാഹ് ഇന്ന് തുടക്ക ദിവസമായതുകൊണ്ട് ഒരു ചെറിയ വയലിൽ തുടങ്ങി, ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം വലിയ വലിയ പ്രവാചകന്മാരും ഉസ്താദുമാരും ഒക്കെ വരാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അഅമാലുകളായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. ധാരാളം ആളുകൾ ഈ മഹത്തായ ഉറൂസിനോടനുബന്ധിച്ച് ഇതുമായി സഹകരിച്ചവരുണ്ട്. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഇതിന്റെ ഒപ്പം നിന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ആളുകൾക്കും വലിയ ഖൈറും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഈ മഹാനുഭാവന്റെ പൊരുത്തവും ആ മഹാനുഭാവന്റെ നോട്ടവും ആ മഹാനുഭാവന്റെ സഹായവും എല്ലാ നിലക്കുമുള്ള ജീവിതമാക്കി അല്ലാഹു നമ്മുടെ ജീവിതത്തെ മാറ്റി തരുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി, പേര് പറയാത്ത ഒരു വ്യക്തി ഉദ്ദേശിച്ച കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി 50 കിലോ അരി സംഭാവന ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കരിമ്പില ഇബ്രാഹിം നമ്മളുടെ പള്ളിയുടെ അവള് നിർമ്മാണത്തിന് 25,000 രൂപ സംഭാവന ചെയ്തിരിക്കുകയാണ്. ഇനി ഈ പരിപാടിക്ക് മൊത്തം അരി ചരലടക്ക അബ്ദുള്ള കുഞ്ഞി സംഭാവന ചെയ്തിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളവർ ഇൻഷാല്ലാ നാളെ സംഭാവനയായി വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ദുആ ഇവിടെ ഉസ്താദ് അവരെ ക്ഷണിച്ചു കൊള്ളുകയാണ്. ഒരു 3 സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ആ റോട്ടിലൊക്കെ നിൽക്കുന്ന ചെറുപ്പക്കാര്, ഇൻഷാല്ലാ നമ്മുടെ ഈ മജ്ലിസിന്റെ പുണ്യം കിട്ടണമെങ്കിൽ റോട്ടിലൂടെ നടന്നാൽ കിട്ടൂലല്ലോ. നമ്മളിതിന്റെ സംഘാടകരായി നടന്ന് നടക്കുന്ന പരിപാടിയിൽ കൂടാതിരുന്നാൽ ഇതിൻ്റെ ഒന്നും ഫലം കിട്ടൂല. പല സ്ഥലങ്ങളിലും സംഘാടകർ പലപ്പോഴും വേല കേൾക്കാറില്ല. സംഘാടകര് പലപ്പോഴും വേല കേൾക്കാനും ഒന്നുമില്ല, സംഘടിപ്പിക്കാനുണ്ടാകും. പക്ഷേ അത് കേൾക്കാനും പലപ്പോഴും
ടൈം കിട്ടാൻ കിട്ടോ എന്തോ അറിയില്ല. ഏതായിരുന്നാലും ഈ മജ്ലിസിന്റെ ഫലം നമുക്ക് കൂടെ കിട്ടണമെങ്കിൽ ഈ മജ്ലിസിൽ തന്നെ ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ ആളുകളും നിങ്ങളുടെ അടുത്ത് വന്നു ഒരു മൂന്ന് സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയണം ഉറക്കെ. എല്ലാവരും ഒരു സലാത്ത്, മൂന്ന് സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم رزقنا في الدنيا زيارته وفي الآخرة شفاعته وفي المنام رؤيته. اللهم أوردنا حوله المورود واسقنا بكأسه وانفعنا بمحبته في الدارين. رحمنا يا الملك الجبار يا الله نغلم مجلسني قبول أكرم رحمن نيسي غريكنا يا الله. പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങളിവിടെ ചെലവഴിച്ച സമയങ്ങളും ഞങ്ങളുടെ ഊർജങ്ങളും എല്ലാം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് പ്രകാശം തരുന്ന അമലുകളാക്കി തരണം റഹ്മാനെ. ആരാരുമില്ലാത്ത കബറാകുന്ന മണ്ണറയിലേക്ക് ഞങ്ങൾ ഒറ്റക്ക് എത്തുമ്പോ ഒരു ചെറിയ വെളിച്ചം പോലും ഇല്ലാത്ത സ്ഥലമല്ലേ ആ കബറിനെ പ്രകാശിപ്പിക്കുന്ന അമലായി ഈ മജ്ലിസിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായ തെറ്റുകൾ സംഭവിച്ചവരാണ്. അല്ലാഹുവേ, എല്ലാം നീ മാപ്പാക്കി തരണം റഹ്മാനെ. ഈ മഹാനവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ച് അല്ലാഹു ഈ മജ്ലിസിൽ ഞങ്ങൾ സംഗമിച്ചു എന്ന കാരണത്താൽ ഞങ്ങളുടെ ദോഷം നീ മാപ്പാക്കണേ. അല്ലാഹു നിന്നെ ധിക്കരിക്കണമെന്ന ഉദ്ദേശത്തിൽ ചെയ്തതല്ല, നീ പറഞ്ഞത് അംഗീകരിക്കൂല എന്ന ധാർഷ്ട്യം കൊണ്ട് ചെയ്തതുമല്ല, അറിവില്ലായ്മ കൊണ്ട് സാഹചര്യത്തിന് അടിമപ്പെട്ട് വന്നുപോയതാണ്. നീ മാപ്പാക്കണേ അല്ലാഹു, നീ പൊറുക്കണേ അല്ലാഹു. പഠിച്ചവനെ, ഞങ്ങളുടെ ജീവിതം ഇനി എത്ര കാലമുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് അവസാനിച്ച് നിന്നിലേക്ക് വരാനുള്ളവരാണ്. അല്ലാഹുവെ, നല്ല ഈമാനോടുകൂടെ വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹു, കാമിലായ ഈമാൻ നൽകണേ അല്ലാഹു. പഠിച്ചവനെ, ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹു, പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹു, ഒരാക്സിഡന്റിലും പെടുത്തല്ലേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങൾ ദിനേനയെന്നോണം ദീർഘദൂര യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹുവെ, നിന്റെയും നിന്റെ മഹാന്മാരുടെ ഹിഫുവുമല്ലാതെ ഞങ്ങൾക്കില്ല. അല്ലാഹു, ഒരു ആക്സിഡന്റിലും ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനെ, ഞങ്ങളിൽ ഒരാളെയും നീ ആക്സിഡന്റിൽ പെടുത്തല്ലേ അല്ലാഹു. റോട്ടിന്റെ നടുവിൽ വെച്ച് ചതറിത്തെറിച്ച് മരിച്ചു പോകുന്ന ഒരവസ്ഥ വരുത്തല്ലേ റഹ്മാനെ, നീ വരുത്തല്ലേ അല്ലാഹു. പഠിച്ചവനെ, നല്ല ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, മാരകമായ ഒരു രോഗവും തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹു. ക്യാൻസർ നൽകല്ലേ റഹ്മാനെ, അറ്റാക്ക് നൽകല്ലേ അല്ലാഹു. പഠിച്ചവനെ, കിഡ്നി രണ്ടും ഫെയിലായി ജീവൻ നിലനിർത്താൻ വേണ്ടി ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാഹു. ജീവിക്കുന്ന കാലത്തോളം സ്വന്തം കാര്യം സ്വന്തമായിട്ട് തന്നെ ചെയ്ത് മറ്റു ഒരാൾക്കും ഭാരമാകാതെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹു, നീ നൽകണേ അല്ലാഹു. പഠിച്ചവനെ, ഭാര്യ സന്താനങ്ങൾ കുടുംബക്കാർ അവർക്ക് ഭാരമാകുന്ന രൂപത്തിൽ മാരകമായ ഒരു രോഗവും തന്ന് നീ ഞങ്ങളെ കടത്തിക്കളയല്ലേ റഹ്മാനെ.
ഞങ്ങൾക്ക് തന്ന മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ, നല്ല മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പഠിച്ചവനെ മക്കളെ നീ നന്നാക്കി തരണം റഹ്മാനെ, മക്കളെ കൊണ്ട് തലകുനിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ, മക്കളെ കൊണ്ട് അഭിമാനിക്കാനുള്ള വകുപ്പ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. പഠിച്ചവനെ ഒളിച്ചോട്ടക്കാരികളായ മക്കളാക്കല്ലേ അല്ലാ, ചാടിച്ചു കൊണ്ടുവരുന്ന മക്കളാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും സ്നേഹിക്കുന്ന അവരെ ബഹുമാനിക്കുന്ന അവർക്ക് വേണ്ട ഹിദുമത്ത് ചെയ്യണമെന്ന ബോധമുള്ള നല്ല മക്കളാക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങൾ ഞങ്ങളാവാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, ഉസ്താദന്മാരുണ്ട്, ഭക്ഷണം തന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്. അല്ലാ, ഈ നാട്ടിൽ വന്ന സമയത്തും ഭക്ഷണം തന്ന വീട്ടുകാരുണ്ട്, അതുപോലെ മറ്റ് സൗകര്യങ്ങൾ നൽകിയ വീട്ടുകാർ. അല്ലാഹുവേ, ആ വീട്ടുകാരനും ചില ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാ, എല്ലാം അറിയുന്നവനാണല്ലോ നീ, നീ എല്ലാം ഹാസിലാക്കണേ അല്ലാ, എല്ലാം ഹാസിലാക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെ ഒക്കെ മക്കളുടെ ജോലിയിൽ നീ വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നല്ല ജോലി നൽകണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളാരെയും ഒരാളുടെയും മുന്നിൽ നീ വഷളാക്കല്ലേ അല്ലാ. പഠിച്ചവനെ ഒരാളുടെ മുന്നിലും നീ ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളെ നാട്ടിൽ നീ നല്ല ഐക്യം നൽകണം റഹ്മാനെ, നല്ല ഐക്യം നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ നീ നല്ല ഇണക്കം നൽകണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളെ ആലിമീങ്ങൾക്കൊക്കെ വലിയ ഇജ്ജത്ത് നൽകണേ റഹ്മാനെ, സാദാത്യങ്ങൾക്ക് വലിയ ഇജ്ജത്ത് നൽകണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളാരെയും നീ ഭീകരവാദികളായ സലഫികളിൽ പെടുത്തല്ലേ അല്ലാ, മുജാഹിദുകളിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെടുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും ഹബീബായ തങ്ങളെ നീ കാണിച്ചു തരണം റഹ്മാനെ, നീ കാണിച്ചു തരണേ അല്ലാ. പഠിച്ചവനെ മരണം വരെ ഇൽമുമായി ബന്ധപ്പെട്ട് ഇഖ്ലാസോടെ ജീവിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا سقيا ولا مطرودا ولا محروما. ربنا عليك توكلنا واليك انبنا واليك المصير. امين برحمتك يا ارحم الراحمين بفضلي صلى الله. എല്ലാ ആളുകളും സലാത്തും ചൊല്ലി നമുക്കൊന്ന് മുസാഫഹത്ത് ചെയ്ത് പിരിയണം. മുസാഫഹത്ത് ചെയ്യുമ്പോൾ നല്ല സംഭാവന ഞങ്ങൾ എന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ